ഈ ഭാവമുണ്ടല്ലോ, എനിക്കത് എന്നും ഇഷ്ടാ. തന്നെ വേളി കഴിക്കാൻ ഇഷ്ടമാണെന്ന് ഒരിക്കൽ ഞാൻ ഇല്ലത്തോന്ന് പറഞ്ഞപ്പോ എന്നെ ആട്ടി ഇറക്കിയത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ മനസ്സിൽ നിരീക്ഷിച്ചതാ തന്നെ ഈ കിടക്കയിൽ എത്തിക്കുന്നു. തന്റെ അച്ഛൻ്റെ ഒരുമേന് ചോദിച്ചപ്പോഴൊക്കെ പണം വാരി വാരി കടം കൊടുത്തതും ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താന്നും മിണ്ടാത്തേ? പരീക്ഷിക്കല്ലേ? ഇത് അതുപോലല്ല, ഫലം ഉണ്ടാവുന്ന ഉറപ്പാ. പഞ്ചശ്വ ബലാന്നാ പറയണത്. മനസ്സിലായില്ലേ അപ്പുകുട്ടൻ? നമ്മുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ ആദ്യത്തെ കെട്ടില്ലേ, അപ്പൊ ഇതും തന്റെ പുത്രൻ തന്നെ. താൻ പോയി കാര്യം തായിടോ. അത് കിട്ടിയില്ല ചപ്പൻ. പിന്നെ താൻ ശൗര്യം ചെയ്യാതെ പോയി കടന്നു കൊണ്ടു വന്ന്.
ഖീര് ജാമായി എന്ന് തോന്നുന്നു. പടച്ചോനെ, ഇന്ന് നമ്മളെ പൂരക്കച്ചവടം ജാമായി തന്നെ. അല്ല, നമ്മൾ ഇതിനകത്തിരുന്ന് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന എന്തിനാ? പുറത്താവുമ്പോ നല്ല മലങ്കാറ്റുണ്ട്. ശരിയാണ്. അല്ല, ഏതായാലും ചായയും വെള്ളം കിട്ടുന്നിടത്ത് പിന്നെ ഖീര് ജാമായത് നന്നായി. പോയി നോക്ക. സാറ് വരുന്നില്ലേ? വാസാറ നമുക്കൊരു ചായ കുടിക്ക. വല്യമ്മ ഇറങ്ങുന്നില്ലേ? ജി പി ശരിയാവും, കുറച്ച് നേരം പിടിക്കും. ഓരോ ചായ കുടിച്ചിട്ട് വരാം. വേണ്ട, അപ്പൊ കുട്ടനാര് കുടിച്ചോളൂ. തമ്പുരാട്ടിക്ക് ചായ വേണോ? ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. നല്ല തണുപ്പ്. ഇതൊന്നല്ല തണുപ്പ്, സാറ് ഇവിടെ നടാനെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ കണ്ടുപരിചയല്ലോ. എന്റെ പേര് ശിവൻകുട്ടി എന്നാ. ഞാൻ ഇവിടെ ചെറുവണ്ണൂർ അഗ്രികൾച്ചറൽ ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്നതാ. ദേ മൂന്ന് ചായ. അല്ല ആരുട്ടെ, ആ ജീപ്പിലിരിക്കുന്ന ചേപ്പാട്ടൂരെ തിരുമേനിയല്ലേ? അതെ. തിരുമേനി നായരുട്ടേറ്റ് എന്താ ബന്ധം? അത് പറഞ്ഞ ജീപ്പിൽ തിരുമേനിയുടെ കൂടെ ഇരിക്കണ മൂപ്പരുടെ അനന്തരവളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ ഇല്ലത്തെ കാര്യസ്ഥന്റെ വകയിലൊരു മോനാ ഞാൻ. പറച്ചമ്പുരാനെ, വകയിലൊരു മോനോ? അമ്മയുടെ രണ്ടാം കെട്ടുകാരനെ പിന്നെ സ്വന്തം അച്ഛനെന്ന് പറയാൻ പറ്റുമോ? ചായ. ആ കുട്ടിയുടെ കെട്ടിയോ മരിച്ചു ഏതാണല്ലേ? വെറുതെ അല്ലേ ആ കുട്ടി ഇങ്ങനെ ജീപ്പിൽ ബേജാറായിട്ട് ഇരിക്കുന്നത്? അതെന്തായിരുന്നു ദീനം? വിവരമില്ലായ്മ. പേരക്കുട്ടിയാകും പ്രായമുള്ള കുട്ടിയെ വിവാഹം കഴിച്ചാൽ അതെത്ര ജന്മിയാണെങ്കിലും അതിന് വിവരമില്ലായ്മ എന്നല്ലേ പറയാൻ പറ്റൂ? ഞാനതല്ല ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കിളവിന് കെട്ടിച്ചോർത്ത വീട്ടുകാർക്കും വിവരമില്ലേ? കുട്ടിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് തിരുമേനിയുടെ നിന്ന് കടം വാങ്ങിയ പണത്തിന്റെ പലിശയും പലിശയുടെ പലിശയും കൂടെ കൂട്ടിയപ്പോ ഇല്ലം തീരെഴുതി കൊടുത്താലും കടം തീരാത്ത അവസ്ഥ വന്നു. അപ്പൊ ജന്മി തിരുമേനി ഒരു വിധി അങ്ങോട്ട് വിസ്തരിച്ചു. ഒന്നുകിൽ ഈ കുട്ടിയെ മംഗലം കഴിച്ചു തരിക, അല്ലെങ്കിൽ ഇല്ലം തീരെഴുതി തരിക. രണ്ടനിയത്തി കുട്ടികളെയും വല്യമ്മാമയും പെരുവഴിയിൽ ഇറക്കാതിരിക്കാൻ വേണ്ടി ആ തിരുമേനിയുടെ ഭാര്യയാകാൻ ഇവരങ്ങ് തീരുമാനിച്ചു. ഒരു ത്യാഗം. ഓ കഷ്ടം. അതെ, കിളവിന് ഈ ബന്ധത്തിൽ കുട്ടികളുണ്ടോ? 80 വയസ്സുകാരനായ കിഴവന് കുട്ടികളോ? ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ അങ്ങനെ കൊണ്ട് അതൊന്നും പറയാണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒന്നും നടന്നില്ല എന്നർത്ഥം. ഇല്ലത്തുനിന്ന് പോയതുപോലെ തന്നെ തിരിച്ചു പോന്നു. സാറ് ഇവിടെ ആദ്യമായിട്ടാന്നല്ലേ പറഞ്ഞത്? അതെ. ജീപ്പ് റെഡി. അപ്പോളേ നമ്മള് ചായന്റെ ദിവസം 4 മിനിറ്റ് അല്ലേ? ഇത്രയും കഥ ഓസിന് കേട്ടത് പോരെ, ഇനി ചായയുടെ കാശും കൂടെ കൊടുക്കണോ? ഞാൻ കൊടുത്തോളാം. വരട്ടെ സാർ, ആ ചായക്കട ചോദിച്ചാ മതി ഓഫീസ് എവിടെ എന്ന് പറഞ്ഞിരുന്നു. സാറേ പുരകച്ചവടം കഴിഞ്ഞ തിരിച്ചുവരുമ്പോ കേട്ടോ. ശരി. ഇവിടെ ആരും ഇല്ലേ? അല്ല, നമ്മൾ എവിടെ നിന്നാണാവോ? കുറച്ച് തെക്കുന്ന. ഓ, ഇവിടുത്തെ അഗ്രികൾച്ചറൽ ഓഫീസിൽ മാറി വന്ന ഓഫീസറാ. ശങ്കരേട്ടാ, ശങ്കരേട്ട്. വാ സാറേ. ശങ്കരേട്ടാ, ദേ ഇവിടെ പുതുതായിട്ട് വന്ന കൃഷി ഓഫീസറാ. നമസ്കാരം. നമസ്കാരം. എവിടെയാ ഓഫീസ്? ഇവിടെ തൊട്ടടുത്താ. ദാ ടോമി, ദാ ഒന്ന് എഴുന്നേക്കടാ, ഞാൻ ഇവനെ കൂട്ടി വിടാം. സാറ് വല്ലതും കഴിച്ചാണോ? ഇല്ല. എന്നാ ഇത് കഴിച്ചാ? ഒന്ന് ചുമ്മാ ഇട്ടോ. വാ സാറും കേട്ടിരുന്നെ. പൂരം മുറിയെന്ന് തോന്നണോ? ഇവിടുത്തെ ആദിവാസി കോവിലെ പൂര.
തിരുമേനിയുടെ തമ്പുരാട്ടിമാര് കൊടുത്ത കേസില് നാളെ കഴിഞ്ഞ് മധ്യസ്ഥതയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എല്ലാവരെയും വക്കീൽ ഓഫീസില്. എന്താച്ചാലും ഇവിടെ നിന്ന് ആരും പോണില്ല. ഇനി അവരുടെ സ്വത്ത് അനുഭവിക്കാൻ ഉത്തരയ്ക്കും അവരുടെ ഇളയ രണ്ട് കുട്ടികൾക്കും തീരെ താല്പര്യമില്ല എന്ന് കുട്ടികളും. എന്ത് വർത്തമാനോ എലിമാമി പറയണത്? കിട്ടാനുള്ള മുതല് കണക്ക് പറഞ്ഞു തന്നെ വാങ്ങണം. അല്ല എന്ത് തന്നാലാ ഇതിന് പകരാവുക? ഉത്തരേടത്തിന്റെ ജന്മമല്ലേ ആ കിഴവൻ തുലച്ചത്? എന്താ കുട്ടി ഇത്, മരിച്ചവരെ പറ്റി ദുഷിച്ചു പറയാ? അവളുടെ തലയിൽ ഈശ്വരന്റെ അങ്ങനൊരു അനുഭവം വരച്ചിരിക്കണേ. അതിനിപ്പോ എന്താ ചെയ്യാ? അന്ന് ആ മംഗലം വേണ്ടെന്ന് എല്ലാരും എത്ര പറഞ്ഞതാ. ആ കുട്ടി സോമനസാ സമ്മതം മൂളി അല്ലെന്നുണ്ടോ? ആ തൊണ്ണൂറുകാരൻ കിഴവനെ കണ്ട് മോഹിച്ചു തന്നെയാ ഉത്തരേടത്തി കല്യാണത്തിന് സമ്മതിച്ചതാണോ വല്യമ്മ കരുതിയിരിക്കണേ? മിറ്റ് നമുക്ക് നാലാൾക്കും അന്നേ പെരുവഴിയിലോട്ട് ഇറങ്ങിയിരുന്നില്ലേ? ഇതിലും ഭേദം അതായിരുന്നു. ഒട്ടും മായിച്ച് മാലയവളെ ഊരി ഉത്തരേടത്തി പടികയറിവെന്ന് കണ്ടപ്പോ ഞങ്ങൾക്ക് ഇല്ലത്തെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും വല്യമാമയ്ക്ക് ആ പഴയ ചേപ്പാട്ടുകാരുടെ ദുരഭിമാനം കൈവിടാൻ പറ്റില്ല. അന്നില്ല മിറ്റ് കട വീട്ടാൻ കൂട്ടാക്കഞ്ഞതും ഈ സ്വഭാവം കൊണ്ട് തന്നെയല്ലേ? ഗിരിജേ കുട്ടി ഇങ്ങോട്ട് വരിക. എന്താ വല്യമ്മ ഇത്? ഞങ്ങൾ വല്യമ്മ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾക്കിതൊക്കെ പറയാനും മഴ കൂടാനും വല്യമ്മയല്ലേ ഉള്ളു. അതുകൊണ്ട് കുട്ടി പറഞ്ഞത് സത്യ. ദുരഭിമാനം. കുട്ടി എന്തുമാതിരി വർത്താനായി പറയണത്? പുറമേക്കാരന് ഒരാള് തളത്തിലുണ്ടെന്നുള്ള കാര്യം പോലും ഓർക്കാണ്ട്. തളത്തിയിരിക്കുന്ന പുറമേക്കാരന് അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ? ഞാനൊന്നും കരുതിക്കുട്ടി പറഞ്ഞല്ലായിരത്തി എടുത്തിന്റെ മട്ടും പോകാൻ കണ്ടപ്പോ ഞങ്ങക്ക് സഹിക്കണില്ല. എനിക്ക് എന്ത് പെണ്ണുന്ന കുട്ടി പറയണത്? എനിക്ക് നിങ്ങള് അനിയത്തി കുട്ടികളുടെ കൂടെ ഇവിടെ കഴിയണേലും സന്തോഷം വേറെ എവിടെയെങ്കിലും കിട്ടോ? കുട്ടി കരയണ്ട്, ഉണ്ടെടുത്ത് വെക്കാൻ നോക്ക്. അല്ല സാറിന്റെ വീട് പായിപ്പാട്ട് അമ്പലത്തിനടുത്താണോ? അടുത്തെന്ന് പറഞ്ഞ ഒരു കിലോമീറ്റർ ഉണ്ടാവും വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. ഞാൻ അമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ആ അത് പറഞ്ഞില്ലല്ലോ, ഞാനൊരു തബലിസ്റ്റാ. നാട്ടിൽ വെണ്ണിക്കുളം സിസ്റ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന ഒരു കഥാപ്രസംഗ പാർട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ ഗ്രൂപ്പിലായിരുന്നു. ആ സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്ററാണ് എന്റെ ഭാര്യ. ഓ, കഥാപ്രസംഗം പറഞ്ഞു പറഞ്ഞേ അവൾ എന്നോട് ഒറ്റയ്ക്ക് കഥ പറയാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ അവളെ കൊണ്ട് നാട് വിടേണ്ടി വന്നു. ശങ്കരേട്ടാ, ഞാനാ പാപ്പച്ചി. ടോമി, ആ കഥ ഒന്ന് തുറന്നു കൊടുക്ക. ആ ഞാൻ മുമ്പേ പറഞ്ഞ ഒരാളില്ലേ ഡയറി പാപ്പച്ചി, ഉറങ്ങുമ്പോഴും പുള്ളിയുടെ കക്ഷത്തിൽ ഒരു ഡയറി ഉണ്ടാവും, അതുകൊണ്ട് നാട്ടുകാരെ അങ്ങനെയാ വിളിക്കുന്നത്. അതെ പാപ്പച്ചി, താൻ വന്നോ വന്നോ തിരക്കിയ ആളില്ലേ? വന്നിരിക്കണു. അഗ്രികൾച്ചർ ഓഫീസർ ആണല്ലേ? ഞാൻ ശിവൻകുട്ടി. ഞാൻ ഡയറി പാപ്പച്ചി, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആണ്. പാപ്പച്ചി, ഇദ്ദേഹത്തിന് താമസിക്കാൻ നല്ല അന്തസ്സുള്ളൊരു ഇടം വേണം. അതൊക്കെ ഞാൻ ഏറ്റന്നെ. അതെ, താമസക്കാര്യത്തെ കുറിച്ച് നമുക്ക് കാലത്ത് സംസാരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ തിരക്കിലാണ്, തൽക്കാലം സാർ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇന്നത്തേക്ക്. അതെ, എനിക്കൊരു ആറ് പരിപ്പോടെ പാഴ്സൽ ചെയ്ത് തന്നെ. ഇനി ഒന്ന് ഇനി ഒന്ന് ഇനി ഒന്ന് കയ്യെന്ന് വിട്, ഞാൻ തരാം. ആ ശങ്കരട്ടാ, ഇതങ്ങ് അക്കൗണ്ടിൽ എഴുതിക്കോ. പാപ്പച്ചി കുറച്ച് ബ്ലേഡാ, ഇവൻ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട്, അതാ കണ്ടപ്പോ മുങ്ങിയത്. നാളെ കാലത്ത് മുതലും പലിശയും കൊടുത്തില്ലെങ്കിലേ അവൻ എന്റെ കട പൊക്കൂന്ന് പറഞ്ഞിരിക്കയാ. അതിനു മുമ്പ് അവനെ ഞാൻ പൊക്കും. ആഹാ, സാറിന് വല്ലതും പിടികിട്ടിയോ? എടാ ആ കഥ അങ്ങടച്ചേക്ക്. ഇവിടെ നരിമടയ്ക്ക് അപ്പുറത്തൊരു ഉരുപ്പടിയുണ്ട്, അടിവാര ഓമന. അവളുടെ ഇപ്പോഴത്തെ മൂവന്തി സേവക്കാരനീ പാപ്പച്ചിയാണ്. പരിപ്പൂടെ പോയിരിക്കണ അങ്ങോട്ടാ. അത് അവന്റെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരുത്തരം ഇവിടുത്തെ പറഞ്ഞത്. ഭഗവാനെ, ഇന്ന് എന്തൊക്കെ പുകിലാണ് നടക്കാൻ പോണേ, കണ്ടറിയണം. കുഞ്ഞോ മാച്ചോ. തങ്കപ്പ, എന്താടാ? ഞാൻ ഇന്നാള് പറഞ്ഞു, പച്ചായം പറഞ്ഞില്ല, ഞാൻ പരദൂഷം പറയാണെന്ന്. നിങ്ങളുടെ മോളെ കെട്ടിയവനുണ്ടല്ലോ ആ പാപ്പച്ചി, അവനേ ശങ്കരൻ നായരെ കടയിൽ നിന്ന് ആറ് പരിപ്പോടെ മേടിച്ച് അടിവാര ഓമനയുടെ വീട്ടിലോട്ട് പോയിരിക്കുക. നീ ചുമ്മാ പ്രാന്ത് പറയാടാ, അവൻ ഇവിടെ കിടന്ന് ഉറങ്ങുക. ഞാൻ കണ്ടതല്ലേ. പിന്നെ നല്ല ഉറക്കോ ചാച്ചാ? എടി മോളെ, നീ അവനെ വിളിക്കണ്ട, അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ. എന്റെ അങ്കപ്പ, നീ ഒന്ന് പോവാൻ നോക്കി, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. ഞാനങ്ങനെ പോയാ ശരിയാവില്ല.
പാപ്പജി പാപ്പജി എന്താ പാപ്പജി ഇന്ന് റേഷൻ കാർഡിൽ പേര് ചേർക്കാമെന്ന് മാഷ് ചോദിച്ചു. ഭർത്താവിന്റെ പേരെന്താണെന്ന്. എന്നിട്ട് നീ ആരുടെ പേര് പറഞ്ഞു? പാപ്പിച്ചാണ്ട് ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ ഈ ചെയ്തു തരുന്ന ഉപകാരമൊന്നും പോരെ. നിനക്ക് നിന്റെ മറ്റേ മക്കൾക്ക് ഞാൻ ചെലവിന് തരുന്നില്ലേ? ഇനി റേഷൻ കാർഡിൽ കൂടെ പേര് കയറ്റിയാലേ നിനക്ക് തൃപ്തിയാവത്തുള്ളോ? നീ സമയം കളയാതെ പരിപൂട തീരെ. എനിക്ക് വേണ്ട നിങ്ങളുടെ വടയും കടിയൊന്നും, എന്നും ഒരു അഞ്ചാറ് പരിപൂടയായിട്ട്. ഇനി ഉഴുന്നോടെയായിട്ട് വരാം. നിങ്ങളുടെ മറ്റേ കൊണ്ടേ കൊടുക്കും, ഉഴുതുവാ. എന്റെ ഓമനെ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നാട്ടുകാരും പള്ളിക്കാരും അറിയ ഞാൻ മിന്നു കെട്ടിയത് അമ്മിണിയാണെങ്കിലും എന്റെ ഭാര്യാസ്ഥാനം നിനക്കാ. നീയാണ് എന്റെ യഥാർത്ഥ ഭാര്യ. പിള്ളേര് പറഞ്ഞിട്ടില്ല. ആനിറങ്ങിയിട്ടുണ്ട്. ഒറ്റേനാണോ? എന്നാ പിന്നെ നല്ല പുകില. ഒന്നോ രണ്ടോ ആളെ തട്ടിട്ടേ പോവൂ. എപ്പോഴും ഇങ്ങനെ ആന ഇറങ്ങാറുണ്ടോ? ചിലപ്പോക്കെ. കൊയ്ത്തായതൊന്നും അല്ല. നെല്ല് മെതിക്കലും ഉണക്കലും കള്ളുകുടിയും ഒക്കെ ഇവിടെയാ. തുമ്മിച്ചായൻ കോട്ടയംകാരനാ, ഇങ്ങോട്ട് കുടിയേറിയതാ. ടോമിയുടെ നാടെവിടെയാ? പാലാ. പാലായില് ജനിച്ചെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് 5 വയസ്സുള്ളപ്പോ അപ്പൻ അമ്മച്ചിയും പെങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ എടുത്തോണ്ടെങ്കിൽ പോന്നു. നാട്ടിൽ അപ്പൻ റബ്ബർ വെട്ടിയിരുന്ന തോട്ടത്തിലെ മുതലാളിയും അമ്മച്ചിയുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അപ്പനെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പന്റെ തെറ്റിദ്ധാരണ മാറിയത്. എന്നെയും കൂട്ടിക്കൊണ്ട് പലവട്ടം അമ്മച്ചിയും പെങ്ങളെ അന്വേഷിച്ച് പലയിടത്തും പോയി. ഒരു വിവരം കിട്ടിയില്ല. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മച്ചിയെ കണ്ടുപിടിച്ച് അപ്പനോട് മാപ്പാക്കണമെന്ന് പറയണമെന്ന്. അപ്പന്റെ മരണശേഷം ഞാനവരെ അന്വേഷിച്ചു പോയി. അരുവിത്തറ പള്ളിയിലെ പെരുന്നാളിന് ഞങ്ങളുടെ കൂട്ടർ മുഴുവൻ വരും. അവിടെ പ്രായം ചെന്ന തള്ളമാരോടും കന്യാസ്ത്രീമാരോടും എൻ്റെ അമ്മച്ചിയാണോ പെങ്ങളാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു നടക്കും. ചിലരൊക്കെ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. എന്നാലും അന്വേഷണം നിർത്തിയിട്ടില്ല. അടുത്ത വർഷം ഞാൻ പോകുന്നുണ്ട്. സാറേ, നമുക്ക് പൂരപ്പറമ്പിലോട്ട് പോവാം. ഇന്ന് ഏതായാലും ഇവിടെ കിടന്നാലും പൂരാ. വാ പോവാം. Thank you.
തീ ചുട്ടാകെ തീയും കൂട്ടി കാടുക കുംഭൂതം മലഭൂതം പോലെ ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എവിടെയെങ്കിലും തലയിടിച്ച് വീണോ? ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാ ഈ രോഗത്തിന്റെ ആദ്യ ലക്ഷണം. ഒറ്റയ്ക്കാന്ന് ആരാ പറഞ്ഞേ? ശരി, ഞാൻ പോയിട്ടില്ല. പിന്നെ രാധ എടുത്തി കാവിലെ സർപ്പത്തോട് സംസാരിക്കുന്നത്. സർപ്പത്തിനോടോ? എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനേക്കാൾ കൂടിയ ഭ്രാന്ത ഈ പാമ്പിനോടൊക്കെ സംസാരിക്കുന്നത്? അതെ, നിങ്ങളുടെ നാട്ടില് ഇവിടെ ഏടത്തെയും സർപ്പം ദിവസം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവും കണ്ടിട്ടില്ല. അപ്പൊ പാമ്പ് തിരിച്ചിങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യൂ? സംസാരിക്കില്ല, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും. എന്താ കേക്കണോ? അയ്യോ വേണ്ടേ, ഇവിടത്തെ മനുഷ്യരോട് സംസാരിക്കുന്നതിന് എനിക്ക് പേടിയാ. അപ്പൊ കൂട്ടുന്നവർ യാത്രക്ക് തയ്യാറായി നിക്ക. അതെ, ഇപ്പൊ പോയാൽ 10:30 മയിൽവാഹനം ബസ് കിട്ടും. ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് ഓഫീസിൽ എത്താറ്. ശരിയാ. പിന്നെ കേസിന്റെ കാര്യത്തില് ഗിരിജ പറഞ്ഞതിനോടാ എനിക്ക് യോജിപ്പ്. അവകാശപ്പെട്ട മുതല് എന്തിനാ വേണ്ടെന്ന് വെക്കണേ. എന്തായാലും ഉത്തരത്തമ്പുരാട്ടി നാളെ കോടതിയിൽ ഹാജരാവണം. രാവിലെ ഇവിടെ വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാം. അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു. ഓ അതൊന്നും സാരമില്ല, ഞാൻ നാളെ രാവിലെ വരാം. അയ്യോ ശബ്ദവും പിന്നെ ആനയുടെ കൊലവിളിയും കേട്ടു എന്ന് ഉറപ്പാ. കേട്ട് നല്ല പരിചയമുള്ള ശബ്ദം, പക്ഷെ ആരുടെ ഒന്നും ഒരു പിടിയും കിട്ടണല്ല. എന്നാ മാഷെ, മയ്യത്ത് കാട്ടി തന്നെ ഉണ്ടാവും. നമ്മൾ ഓമനന്റെ പറ്റാരെങ്കിലും ആയിരിക്കും. അല്ലാതെ ആ സമയത്ത് ആരാ ബൈക്ക് പോകാൻ? എന്താ ആ വഴി ഓമനയുടെ വീട്ടിലേക്ക് മാത്രമുള്ളതാ? ഏതായാലും പോലീസിലേക്ക് ആള് പോയിട്ടുണ്ടല്ലോ, അവര് വരട്ടെ. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ ആരാ വഴിക്ക് പോയെന്നറിയാം. എന്തായാലും വലിയ കഷ്ടായി പോയി. ചത്തത് ഡയറി പാപ്പുച്ചിയാ. മരുവടയെന്ന് പാപ്പുച്ചിയുടെ ഡയറിയും അഞ്ചാറ് പരിപ്പോടയും കിട്ടിയിട്ടുണ്ട്. പരിപ്പോട് ഇവിടത്തേതാണെന്നാണ് ആള് പറയുന്നത്. പിന്നെ ഇവിടത്തെ പരിപ്പോടയാണെന്ന് തിരിച്ചറിയാൻ അതിനെന്താ വല്ല കൊമ്പുണ്ടോ? പറഞ്ഞത് ഞാനല്ല, പിന്നെ അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരി പറഞ്ഞതാ. അല്ല അപ്പൊ ചത്തത് നമ്മളെ പാപ്പുച്ചിന്റെ. ശങ്കരേട്ടാ ഒരു ചായം കൂടി എടുത്തേ. എന്നിട്ട് രാവിലെ സ്റ്റേഷനിൽ വന്ന ഒരു ഡയറി തൊണ്ടിയായിട്ട് കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്. അതവിടെ കെടുപ്പുണ്ട് സാർ, പോലീസ് വന്ന് എടുക്കട്ടെന്ന് കരുതി. ഒരു ഡയറി ആന ചവിട്ടാണോ പോലീസാരെ വിളിച്ചത്? അതല്ല സാർ, മരിച്ചയാളെ ഡയറി ഡയറി എന്നാ നാട്ടുകാർ വിളിക്കുന്നത്. അതെന്താ അയാളെ കാണാൻ ഡയറിയുടെ ഷേപ്പാണോ? അതുകൊണ്ടല്ല, അയാളുടെ കക്ഷത്തിലെപ്പോഴും ഒരു ഡയറി ഉണ്ടാവും, അതുകൊണ്ടാ. ഈ പാപ്പച്ചിയുടെ ജഡം അവസാനമായിട്ട് കണ്ടതാരാണ്? ആന. ആന അവസാനമായിട്ട് കണ്ടതാരാണ്? പാപ്പച്ചി. എന്നിട്ട് ഈ പാപ്പച്ചിയുടെ ജഡം എവിടെ? അറിയുള്ളൂ സാർ എവിടെ. ആരാണ്ടാ ഈ ഹൈറേഞ്ച് ഓമന? ഹൈറേഞ്ച് അല്ല സാർ, അടിവാരം. അടിവാര ഓമന. അടിവാര ഓമന എവിടാര്? കഥാപ്രസംഗം കാര്യോ അതോ എഴുത്തുകാരിയോ? അടിവാര ഓമന എവിടെയാ വഴി? ഓമനെ, ഓമനെ ഹേയ്.
ഓമനെന്ന്. ഓമനയുടെ പേരെന്താ? ഓമന. മനുഷ്യന്മാരുടെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ. എന്റെ ചായന ചവിട്ടിയാണ് എന്നെയും കൂടി ചവിട്ടിക്കൊല്ലണേ. എന്റെ കർത്താവ്, നമുക്ക് എങ്ങനെ സഹിക്കും? പോലീസ് വന്നു, പുറകെ പോലീസ് പട്ടിയും വരുന്നുണ്ടെന്ന് കേട്ടു. ഏത് പട്ടി വന്നാ എന്താണോ? എന്റെ കുഞ്ഞു പോയില്ലേ? അയ്യോ, ഇത് എഡിറ്റർ കുങ്കുമം വെക്കി കൊല്ലം, ഇത് ഭാഷാ പോഷണി കോട്ടയം. ദേ കാര്യമൊക്കെ കാര്യം, ഇത് അച്ചടിച്ച് പൈസ വരുമ്പോ എന്റെ സമ്പാദി കൊടുക്കലിടാൻ 25 rupees തരണം. തരാടി ആർത്തി പണ്ടാരെ, പക്ഷെ 25 തരില്ല, 10 rupees തരാം. പള്ളി പറഞ്ഞ എന്താ രൂപയുടെ കണക്ക്? എന്റെ എടുത്തി സ്കൂളിൽ പോണ കൂട്ടത്തില് 2 കവറ് വാങ്ങി സ്റ്റാമ്പ് ഒട്ടിച്ച് ഇത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ കൂലി അവള് ചോദിക്കുന്നത്. ദേ നീ വലിയ ഗമകാറ്റല്ലേ, ഇത് പോസ്റ്റ്മാൻ കുമാറിന്റെ കൊടുത്തുവിടാ എനിക്കറിയാം. എങ്കിൽ കവിത അച്ചടിച്ചു വന്ന തന്നെ സ്റ്റാമ്പിന്റെ പൈസക്ക് ട്രാക്ക് വാങ്ങി കുടിച്ചിട്ട് കുമാറിനേടത്തിയുടെ ഈ കവിത ചെറുകൊണ്ടൻ പുഴയിൽ ഒഴുക്കും. ചെല്ലു ചെല്ലു. ദേ കവർ വിലാസം എഴുതുമ്പോ മാറിപ്പോരുത്. വല്ലാത്തൊരു സാധനം തന്നെ. സാറിന് ജോലി ചെയ്യാൻ ഒരു മേശം കസേരയിടാനുള്ള സ്ഥലമല്ലേ വേണ്ടു? എനിക്ക് എത്ര സ്ഥലം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്താണ് പ്രശ്നം? ഇച്ചായ കൃഷി ഓഫീസിലുള്ള നമ്മുടെ നെല്ലും വിത്തൊക്കെ എടുത്ത് മാറ്റണത്ര. ഞങ്ങളുടെ നാലിയാക്ക് വിത്തു നെല്ലും അകത്തിരുന്ന് ഇയാൾക്ക് എന്താണ് കുഴപ്പം? കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഇവിടെ കൃഷി ഓഫീസർമാർ വന്നിട്ടുണ്ട്, ഭരിച്ചിട്ടുമുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത. ഇതിന് മുമ്പുള്ള ഓഫീസർമാർ എന്ത് ചെയ്തു എന്നുള്ളതല്ല, 4 മുറിയുള്ള കെട്ടിടം വാടകയ്ക്ക് വന്നിട്ട് അതിൽ 3 നിങ്ങൾ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്നത് ശരിയല്ല. 1 അവധി വരും, ആ ചാക്ക് കെട്ടുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇല്ലെങ്കിലോ? മാറ്റണം. സാറേ, ഈ തുമ്മിച്ചനാള് മഹാപെശക, ഔ അതിലും മോശ മക്കള്. ഇവിടെ പല ആദിവാസി പെണ്ണുങ്ങളെ അതും പറഞ്ഞും കൊടുത്ത് ഒരു പഴപ്പിച്ചിട്ടുണ്ട്. സാറ് വെറുതെ അവരുമായിട്ട് കച്ചറക്കൊന്നും നിൽക്കണ്ട. ആ ദേ സാറിനെ കൂട്ടുവന്നല്ലോ, എന്നാ ഞാൻ ഇറക്കട്ടെ. രാത്രി ഊണഴിക്കാൻ വരില്ലേ? നല്ല ഒന്നാന്തരം പുഴമീൻ കിട്ടിയിട്ടുണ്ട്. ശങ്കരേട്ടൻ എന്തായിരുന്നു ലാത്തി? നാട്ടിലെ പ്രേമത്തെ കുറിച്ചാ? പ്രേമോ? ആ പ്രേമിച്ച പെണ്ണിനെ വേറെ ആള് കെട്ടി, കുട്ടികളുമായി. എന്നാലും പുള്ളിക്കാരൻ എപ്പോഴും അവരെ കുറിച്ച് പറയാൻ 100 നാവാം. കടക്കുവാ പേരായിട്ടിരിക്കുന്നത്. ഭാനുമതി വിലാസം. ഞാനാ സാറേ പാപ്പച്ചി. ആന ചവിട്ടിയ? ആന ചവിട്ടി വാസ്തവം, പക്ഷെ ഞാൻ ഉരുണ്ടുമാറി രക്ഷപ്പെട്ടു. തെറിച്ചു വീണ എന്റെ ഡയറി തൊണ്ടിയായിട്ട് എടുത്ത് ചില തെണ്ടികൾ ഞാൻ ചത്തെന്ന് പറഞ്ഞു വരും. എന്നാ ആൾക്കാരെ വിഷമിപ്പിക്കാതെ വീട്ടിൽ പോയിക്കൂടെ? അതിലും ഭേദം ആനയുടെ ചോട്ടിൽ ചെന്ന് കിടക്കുന്നത്. എടാ ആനയേക്കാൾ ഭയങ്കരനാണ് എന്റെ അമ്മായി അച്ഛൻ. സാറേ സാറിന്റെ താമസ സൗകര്യം എല്ലാം ശരിയായി. മരിച്ചുപോയ താൻ അങ്ങനെ എന്റെ താമസക്കാര്യം ശരിയാക്കുന്നത്? ഞാൻ മരിച്ചത് ഇന്നലെയല്ലേ, ഇത് ഞാൻ മെനിഞ്ഞാന്നേ ശരിയാക്കിയതാ. സാറിന്റെ സ്റ്റാറ്റസിന് പറ്റിയൊരു വീട്, പക്ഷെ വാടക ഇത്തിരി കൂടും, 500 rupees. 2000 rupees അഡ്വാൻസ്. അത് ഞാൻ പിന്നെ മേടിച്ചോളാം. അപ്പോ നാളെ പുഴക്കരയെ വെച്ച് കാണാം. വരട്ടെ മോനെ. മൂന്നാല് ദിവസമായില്ലേ ആ പൈ നിന്ന് അമറലോട് അമറല്? അതിനെന്ന് ചവിട്ടിക്കാൻ കൊണ്ടാണ് ഇവിടെ ഉള്ളവർക്ക് നേരമില്ലല്ലോ. ആ നേരത്തെ അവളുടെ ഒരു പശുവിനെ ചവിട്ടിക്കല്ലേ, നീ തന്നെ ചവിട്ടിയാ മതി. തങ്കപ്പാ. ഓ തങ്കപ്പോ. ഓ ഇത്തിരി ചുണ്ണാമ്പ് തരുവോ? ചുണ്ണാമ്പില്ലെങ്കിൽ തീപ്പെട്ടി ആയാലും മതിയടാവേ. ഭ്രാന്ത് പിടിച്ചു, അറിഞ്ഞോ? നമ്മുടെ തങ്കപ്പൊരു ഭ്രാന്ത് പിടിച്ചു. കുഞ്ഞമോച്ചാ, നമ്മുടെ തങ്കപ്പൊരു ഭ്രാന്ത് പിടിച്ചു, ചണ്ടഭ്രാന്ത്. ഇന്ന് രാത്രി മുതൽ ചണ്ട പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല മൂപ്പർക്ക് എന്ത് പറ്റി? എന്തോ കണ്ട് പേടിച്ചതാ. ഇന്നലെ രാത്രി വെളുക്കിരിക്കാൻ പോയപ്പോ ഗന്ധർവം വന്ന് ചുണ്ണാമ്പ് ചോദിച്ചു. അത് കൊടുത്തോ? ഗന്ധർവൻ എന്ന് പറഞ്ഞ ആരാന്നാടാ കരുതിയത്? നമ്മളെ പൂങ്ങിച്ചത്ത പോലീസുകാരൻ. നല്ല ശകുനം. എങ്ങടാ താണു? ഇല്ലത്തേക്ക് തന്നെ തന്ത. താഴത്തെ വയലിൽ ആദ്യം കൊലച്ചതാ. അച്ഛൻ ഒരേ നിർബന്ധം ഇവിടെ കൊണ്ടുവന്ന് തരണോന്ന്. പതിവ് തെറ്റിക്കണ്ടെന്ന് ഞാനും വെച്ചു.
എങ്ങോട്ടാ തമ്പ്ര എല്ലാരും കൂടി? എല്ലാരും കൂടി അല്ല, ഗിരിജ സ്കൂളിലോട്ടും ഞാനും ഉത്തരയും കോടതി വരെ ഒരു വ്യവഹാരം. ഉത്തരയുടെ ഇല്ലത്തെ ഭാഗത്തിന്റെ തീർപ്പാ. രാധേരത്തെ ആവത്തുണ്ട്, വേഞ്ചല്ലേ ഏടത്തേക്ക് ട്യൂഷൻ വന്ന നേരായി. ഓ ശരി. വല്യമാമ എന്തിനാ നിങ്ങൾ പോണ കാര്യമൊക്കെ അയാളോട് വിസ്തരിക്കാൻ പോയത്? അല്ല എങ്ങോട്ട് പോവാന്ന് ചോദിച്ചാ പിന്നെ എന്താ പറയാ? എടോ പാപ്പച്ചി, ആ വീട് ഞാനിവിടെ ഉണ്ട്. താനിത് എവിടെ പോരുന്നു? ഇങ്ങനെ എത്ര കാലം താൻ ഒളിച്ചും പാത്തും കഴിയും? ആ ലോകത്തിലെ എല്ലാ മഹാന്മാർക്കും ഉണ്ട് ഒളിവ് ജീവിതം. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു പുസ്തകം എഴുതാൻ. ഒളിവിലെ ഒളിവില്ലാത്ത ഓർമ്മകൾ. എന്റെ കർത്താവ് വെളിച്ചപ്പാട്, ഞാൻ ഒളിക്കുവാണേ. എടോ ഈ വാളും കോഴിയായിട്ട് എങ്ങോട്ടാ? പാപ്പച്ചിയുടെ പ്രേതം തങ്കപ്പന്റെ ദേഹത്ത് കൂടിയിരിക്കുക, അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? അത് ഒഴിപ്പിക്കാൻ പോവാ. എടോ കോമരമേ, കണ്ടോ എന്റെ പ്രേതം ഒഴിപ്പിക്കാൻ പോവാ. ഒഴിപ്പിക്കട്ടെ, സാറ് വന്നേ. ഈ വീടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു തുടങ്ങാം വീട്. അയ്യോ എടോ താ എടോ ബാബുജി പോയോ? വന്നാട്ടെ. അമ്മേ തല തട്ടരുത്. ഇതാണോ വീട്? ആ ഇത് തന്നെ. ഇവിടെ താമസമില്ല? ഏ ഒരു പത്ത് മിനിറ്റ് കയറുക, പെട്ടി വെക്കാ, പോവുക. എടോ അതല്ല ചോദിച്ചത്, ഇവിടെ ആള് താമസമില്ല. മേളിലില്ല, താഴെയുണ്ട്. സാർ ഇങ്ങോട്ട് വന്നാട്ടെ. സാറിന് സ്ഥലം എങ്ങനെ പിടിച്ചോ? ആ പിടിച്ചെങ്കില് പറഞ്ഞ കാശ് അഡ്വാൻസ് കൊടുക്ക്. അല്ല ആരെങ്കിലും വന്ന് ചോദിച്ചാല്? ആരും വന്ന് ചോദിക്കില്ല, ഞാൻ സമ്മതം മേടിച്ചിട്ടുണ്ട്. ഇനി അഥവാ ചോദിച്ചാലേ പാപ്പച്ചു കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞാ മതി. അതിന് താ മരിച്ചുപോയി. അയ്യോ അല്ല, മരിക്കുന്നതിന് മുമ്പ് സാറിനെ കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞാ മതി. വന്നാട്ടെ. ആ ബാഗ് ബാഗ് ആ അല്ല വേണ്ട. ആ തുണി മാറ്റട്ടെ. അല്ല ഈ തുണിയൊക്കെ മാറ്റട്ടെ എന്ന്, താഴത്തെ ആൾക്കാരുടെയാ. തൽക്കാലം ഇവിടെ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് തുണി ഉണക്കാൻ ഉപയോഗിക്കാൻ ഇവിടാം. അത് അവരൊന്നും എടുത്തോളും. എന്നാ ഇറക്കട്ടെ സാർ. ശരി. അല്ല അഡ്വാൻസ് ഈശോയെ 2000 എന്നല്ലേ പറഞ്ഞേ? അല്ല ഇല്ല, ആയതുകൊണ്ട് 3000 ഇല്ലാതെ പറ്റില്ല. കണ്ടില്ലേ കട്ടിലും 3000 ഉണ്ട്. ആ എന്നാ പോയിട്ട് വരട്ടെ സാർ. ശരി. ആ മരുന്നും മന്ത്രവാദവും ഒക്കെ ഒപ്പത്തിനൊപ്പം വേണം. മന്ത്രവാദം ചെയ്യാമെന്ന വെളിച്ചപ്പാടും പാപ്പച്ചിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചിരിക്കുക. പുറന്തോട്ടിക്ക് വാദം. വെളിച്ചപ്പാടും പേടിച്ചു എന്ന് പറഞ്ഞാ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ? വൈദ്യരെ, ഈ കടപ്പാടം വിറ്റാണിലും വേണ്ടില്ല. ഇങ്ങനെ ബോധമൊന്ന് നേരെയാക്കി തരണം. തങ്കപ്പ കുറച്ചു നേരത്തെ ഈ കൊട്ടം നിർത്ത്. എന്തോ ഒരു ഒച്ചയെങ്കിലും ഉണ്ടാക്കിയില്ലോ എന്റെ ഈശ്വര. പശുവിനെ ഇതൊരാരും മാറ്റി കെട്ടിയിട്ടില്ലേ? ഗിരിജ ഇനിയും സ്കൂളിൽ നിന്ന് വന്നില്ല എന്ന് തോന്നുന്നു. ഗിരിജ ഇനി എത്തിയില്ലേ? ഇല്ല, ഇന്ന് വൈകുന്നു പറഞ്ഞ അവള് പോയത്. സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഗിരിജ അവിടത്തെ മാഷമാർക്ക് ഇപ്പൊ ക്ലാസ് എടുക്കണ്ടെന്നാ കേട്ടത്. നീ ഈ പുസ്തകം വായിച്ചിരിക്കായിരുന്നു അല്ലേ? ആ പയ്യനൊന്ന് മാറ്റി കെട്ടാറുന്നില്ലേ? തെക്കിനി മച്ചിൽ ഉണക്കാനിട്ടിരുന്ന തുണിയെങ്കിലും എടുത്തു വെച്ചോ നീയ്. ഞാൻ ഇപ്പൊ ഒന്ന് കയറിയതുള്ള എടുത്തി. ഈ ഇടയെ നിനക്ക് മടി ഇത്തിരി കൂടുന്നുണ്ട്. ഏടത്തേക്ക് തുണി മാറാൻ ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ അവിടെ പോയി മാറ്റിക്കോളാം.
എവിടെ? മേലത്ത് മുറിയിലൊരു കള്ള്. അയ്യോ അവിടെ പോണ്ട, ഞാൻ അയാളെ മുറിയിൽ വെച്ച് പൂട്ടിയിരിക്ക. എടുത്ത് കണ്ടു. നീ ശരിക്കും കണ്ടു കൂട്ടിയെ? കണ്ടു, അയാൾ കയ്യിലൊരു ബൾബും പിടിച്ചിട്ടുണ്ട്. ആസിഡ് ബൾബായിരിക്കും, നക്സലൈറ്റ് ആ. അയാളിൽ തോക്കൊക്കെ കാണും. നിങ്ങൾ ഇങ്ങോട്ട് പോരെ. ഇവിടെ പോരെ കുട്ടികളെ. ഞാൻ അങ്ങനെ നാളെ കൂട്ടിട്ട് വരാം. എന്നിട്ട് വല്ലവരും കൊന്നു ഇല്ല, വേഗം ആളെ കൂട്ടാം. എടോ ഇതൊന്ന് തീർത്തിട്ട് പോടോ, ഒന്ന് തീർത്തിട്ട് പോവാൻ. നക്സലൈറ്റ് ആണെങ്കിൽ നമ്മൾ വെറും കൈയോടെ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നാളെ ബോണ്ട് എടുത്ത് കയ്യിലേക്കാം. അതേതായാലും ബോംബ് മാതിരി ഉണ്ടല്ലോ. അതല്ലടോ കാക്കേ, ടോമി നീ ആ ഓമനയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാറാവ് വെക്കുന്ന പോലീസുകാരുടെ തോക്കുമായിട്ട് വേഗം വരാം. നിങ്ങൾ വിട്ടോ, ഞാൻ കടന്നു. ഞാൻ ഇപ്പൊ തന്നെ എത്താം. എടോ ഒന്ന് വടിച്ചു തീർത്തിട്ട് പോടോ. ഒന്ന് വേഗം ആവട്ടോ, ചങ്ങട്ടിന് വടിയിട്ട് എനിക്ക് വടിയൊന്നും വേണ്ട, വെട്ടുവത്തേക്ക് തന്നാ മതി. ഒന്ന് പോടോ. നല്ല ബെസ്റ്റ് നാടൻ വട്ടിലെ മുളക ഇതിട്ട് മുറി പുകച്ച ഏത് വീരപ്പനും പുറത്തെയാടും. പോകാൻ വരട്ടെ, ആ തോക്കുണ്ടെ. പോലീസുകാരനെ അവിടെ ഇല്ല, പിന്നെ വരണ വഴിക്കാൻ വെടിക്കാരൻ തൊമ്മിയുടെ വീട്ടിൽ കയറി. ഇവിടെ തോക്ക് വാങ്ങി എത്തും. ഓ എന്നാ പിന്നെ നമുക്ക് തൊമ്മി വന്നിട്ട് പോകാം. തൊമ്മി വരുന്നവരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല, ഇങ്ങോട്ട് കാട്ടിയ. അതിന് പാപ്പച്ചി ചത്തില്ലേ? ഇല്ല, പാപ്പച്ചി ചത്തിട്ടില്ല, ഞാൻ കണ്ടതാ. പാപ്പച്ചി ചത്തിട്ടില്ലേ? എന്നടാ ഈ ചെറിയ പെട്ടി മേടിച്ചേ? ആന ചവിട്ടിയതല്ലേ, ഇത് മതി. എടാ അവൻ എന്നോളം പൊക്കോണ്ടാ. എന്റെ അച്ചായ ആന ചവിട്ടി കൊന്നവർക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ടല്ല പെട്ടി വാങ്ങുന്നത്. എന്തായാലും കുറുക്കനും ചെന്നായും തിന്നതിന്റെ ബാക്കി കുറച്ച് എല്ലും കഷ്ണങ്ങൾ ഉണ്ടാവും. അതിന് ഈ പെട്ടി തന്നെ ജാസ്തിയാ. എടാ ചത്തിട്ടില്ല, നമ്മുടെ പാപ്പച്ചി ചത്തിട്ടില്ല. ചേപ്പാട്ടൂര് കേറിയ ആപ്പീസർ പാപ്പച്ചിയെ കണ്ടു, ഭാഷ വേണ്ടെല്ലാം പറഞ്ഞേ. നടന്നു നടന്നു. പെട്ടിയുടെ കാശ് അത് നിന്റെ അപ്പൻ തരും. ഭാഗ്യം തന്നെ, വെടിക്കാരൻ തൊമ്മി ഉന്നം വെച്ച കാഞ്ചി വലിക്കാതിരിക്കില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, ഇനി അതും ഇതും പറഞ്ഞ് സാറിനെ ആദ്യം പിടിപ്പിക്കല്ലേ. ഇനി എന്താണ് വേണ്ടതെന്ന് ആലോചിക്ക. പാപ്പച്ചി ചത്തിട്ടില്ല എന്നല്ല പറയണേ, അവ അങ്ങോട്ട് വരട്ടെ. ഓം വരുന്ന ശിവൻ സാറ് പെരുവഴി കിടക്കുന്ന മാഷി പറയണേ. എന്തിനൊരു ന്യായഭാഗമുണ്ട്, അതെന്താണെന്ന് വെച്ചാ വല്യമ്മാമ പറയട്ടെ. അതെ, എനിക്ക് പാപ്പച്ചിയോട് ഒരു 25,000 രൂപയുടെ കടബാധ്യതയുണ്ട്. അതിന്റെ പേരില് ഇവിടെ കൃഷി ഓഫീസറായിട്ട് വന്ന ഒരു സ്ത്രീയെ തെക്കിനി മച്ച് താമസിപ്പിച്ചോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അത്രത്തോളം കടബാധ്യത കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അവരങ്ങ് സ്ഥലം മാറി പോവുകയും ചെയ്തു. ഇപ്പൊ ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യമോ താമസിപ്പിക്കുന്ന കാര്യമോ ഒന്നും എന്നോട് മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ളവരോടൊക്കെ സമ്മതം വാങ്ങി എന്നാ പാപ്പച്ചി എന്നോട് പറഞ്ഞത്.
പിന്നെ ഇവിടെ ഇങ്ങനെ പെമ്പിള്ളറുള്ള കാര്യമൊന്നും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? പാപ്പച്ചി ഇദ്ദേഹത്തോട് മേടിച്ച കാശ് കൊടുക്കുന്നത് വരെ ശിവൻ സാർ തെക്കിനി താമസിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ പാപ്പച്ചി വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്ക, അതല്ലേ അതിന്റെ ഒരു ന്യായം? എന്റെ മരുമോഹം കാണിച്ച പോക്കൃത്തരം കൊണ്ട് ഒരാൾ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, അതിപ്പോ നിന്നിപ്പോ 3000 രൂപയൊക്കെ എടുക്കാന്ന് പറഞ്ഞാ അന്യനാട്ടിൽ നിന്ന് വന്നൊരാളെ നമ്മൾ കഷ്ടപ്പെടുന്നത് ശരിയല്ല. വല്യമാമേ, ശിവൻ സാർ ഇവിടെ താമസിക്കട്ടെ, അതുകൊണ്ട് വല്യമാമിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. ഞാനാ പറയണേ, സാർ മേലേക്കല്ലേ വന്നാട്ടെ ചെല്ലേ. ആ എന്താ വല്യമാമേ ഇത്? അവരെല്ലാം കൂടി പറഞ്ഞപ്പോ അയാളെ നിറപറയ നിലവിളക്കം വെച്ചെങ്കിൽ സ്വീകരിച്ചു ഇല്ലേ? കൊടുക്കാനുള്ള മുതലാവുമ്പോ ഏത് വഴിക്കും കൊടുത്തേ പറ്റൂ കുട്ടികളെ. വല്യമാമ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊടുത്ത് അയാളെ പറഞ്ഞു വിടുക. ചോദിക്കാനും പറയാനും ആളില്ലാത്ത 3 പെൺകുട്ടികളുള്ള വീടാണിതെന്ന് പുറത്ത് പഞ്ചായത്ത് കൂടിയവർക്ക് അറിയാവുന്നതാണല്ലോ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ആർക്കും ഒന്നും ഇല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? കുടിപ്പാർപ്പ് തുടങ്ങിയ ആള് കള്ളനാണോ പിടിച്ചവരിക്കാരനാണോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ലല്ലോ. ഇറങ്ങാം, ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കൊള്ളാം. അതിന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാ മതി. ഞാനും പെൺകുട്ടികളൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് തന്നെയാ വരുന്നത്. എത്ര കൂളായിട്ടാ ഒരാളെ കള്ളൻ കൊലപാതകം എന്നൊക്കെ വിളിക്കുന്നത്? തന്നെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്ന വികാരം ഉണ്ടല്ലോ. 3 പെൺകുട്ടികൾ തനിച്ചെന്നുള്ള അന്യതാബോധം കൊണ്ടല്ല, പഴയ ആ ഫ്യൂഡൽ കൾച്ചറിന്റെ പാരമ്പര്യം കൊണ്ടാ. ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ മലമൂട്ടി വന്ന് സർക്കാർ ജോലി സ്വീകരിച്ചത്. പൊയ്ക്കോളാം, പക്ഷെ അതിനെ പണ്ടം വെച്ച് കടം വീട്ടാനും നിൽക്കണ്ട. തമ്പുരാക്കന്മാരുടെ കുടുംബത്തിൽ പറഞ്ഞില്ലെങ്കിലും ഞാനും തറവാട്ടി പറഞ്ഞോ തന്നെ. മഹാപ്പാക്കണം, ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞതിന് ക്ഷമിക്കണം. സാറിവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി പാപ്പച്ചി വന്ന് പണം തന്നാ പോലും സാർ ഇവിടെ തന്നെ പാർക്കണം. പെൺകുട്ടികളോട് ഇത്ര ചൂടാ ഉണ്ടായിരുന്നു അല്ല? ചൂടായില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസക്കാരിയൊന്നും ഒരുപക്ഷെ ശരിയാവത്തില്ലായിരുന്നു. വല്ല കാട്ടാനടയും ചവിട്ടും കൊണ്ട്. പേടിക്കണ്ട, ഞാനിത് അവരോടൊന്നും പറയില്ല. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും അതെ. ഒരുപാട് ബുദ്ധിമുട്ടി ഗോഷ്ഠി കാണിക്കല്ലേ, അല്ലേലും ആ മോന്തായം അങ്ങനെ തന്നെ ഇരിക്കണേ. പോയി കണ്ണാടി നോക്കിയാട്ടെ. തമാശക്ക് അല്ല, എങ്ങടാ ഈ മോന്തിക്ക്? ശങ്കരന്റെ പിടിയിലേക്ക് ഊണ അവിടെ പറഞ്ഞിരിക്കണ. ആ വെളിച്ചം എന്തെങ്കിലും എടുത്തോ, എഴുതന്തുക്കൾ ഒത്തിരി ഉള്ള സ്ഥലാ. അതെ അതെ, എല്ലാം നല്ല വിഷമുള്ള ജാതികളാ. ഇനി ഭയപ്പെടാതൊന്നുമില്ല, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫല ഇത്. വാ ചേട്ടാ കഴിക്കാം, ചേട്ടന് ഇഷ്ടമുള്ള കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ട്. നമസ്കാരം. ഇല്ലത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ പരമ സുഖമല്ലോ. അങ്ങനെ തന്നെ വേണം. ഞാൻ അതിന് തന്നെ കണ്ട് നന്ദി പറയാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, എന്നാലും എന്റെ ഒരു മനസന്തോഷത്തിനെ. ഇങ്ങനെയാണോ നന്ദി പറയുന്നത്? നീ എന്താ എന്നോട് പറഞ്ഞത്? പറഞ്ഞു ആ വീട്ടുകാരോട് സമ്മതം വാങ്ങിച്ചല്ലോ. അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. നീ എന്തിനാണ് സാറിനെ അകത്താക്കി പുറത്തു നിന്ന് കുറ്റിയിട്ടിട്ട് പോയത്? പുറത്തൊന്ന് കുറ്റിയിട്ടോ? അറിയാതെ പറ്റിപ്പോയതാ. കുറ്റി അടിച്ചളക്കായിരുന്നില്ല. കുറ്റി അടിക്കരുത്, ഞാൻ സത്യം പറയാം. അതെ, കുറച്ച് കാശിന്റെ ആവശ്യം. പിന്നെ മച്ചിമേ മുറി താമസിക്കാനും ഞങ്ങളെ സമ്മതിച്ചിട്ടുള്ളൂ. ഇവിടെ തല കുത്തി വീഴാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒരാൾക്ക് ആപത്ത് പറ്റുമ്പോഴാണോ ഗിരിജെ തമാശ പറയുന്നത്? ആപത്ത് പറ്റുന്നത് ഞങ്ങൾക്കല്ലേ,
പിന്നെ ഉച്ച തിരിഞ്ഞു മുതൽ ഞങ്ങളുടെ കഷ്ടാലം തുടങ്ങി. ഇവിടെ കാല് കുത്തിയപ്പോ തുടങ്ങി എന്റെ ഗ്രഹപ്പഴ. എങ്കിൽ പിന്നെ ഈ ഗ്രഹപ്പഴയുടെ സ്ഥലത്ത് എന്തിനാ കെട്ടിപ്പിടിച്ച് കിടക്കണേ? പോയിക്കൂടെ ഗിരിജേ, ആ വിളക്കൊന്ന് കാണിച്ചു കൊടുക്ക. വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. നിങ്ങൾ സർക്കസ് കാണിച്ചാലേ നശിച്ചു പോകുന്ന ഞങ്ങളുടെ കോണിപ്പടിയാ. ഡേ ഇതൊന്ന് കാണിച്ചു കൊടുക്ക. നമ്മുടെ തടി അധികം ബലം കൊടുക്കണ. ഇതാണ് ഗിരിജയുടെ പ്രകൃതം. സംസാരത്തിന് ഒരിക്കലും ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല. സാറ് ഇതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. ഹേയ്, എനിക്ക് ആ കുട്ടിയെ ഇഷ്ട. ഞാൻ പണ്ട് നാട്ടിൽ പഠിപ്പിച്ചിരുന്ന ട്യൂട്ടോറിയൽ കോളേജില് എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മായ. നല്ല മിടുക്കി കുട്ടി. ആ കുട്ടിയുടെ അതേ പ്രകൃത ഈ ഗിരിജയ്ക്ക്. ഞങ്ങൾ അധ്യാപകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ആ കുട്ടിയിൽ. ഒരു എക്സ്കേർഷനിടയിൽ പുഴയിൽ കുളിക്കാനിറങ്ങി ചുഴിയിൽപ്പെട്ട് ആ കുട്ടി മരിച്ചു. ആ മായയുടെ അതേ നോട്ടവും വർത്താനവുമൊക്കെ ഈ ഗിരിജയ്ക്കും. ആ മായ പോലെ തന്നെ ഒരു ദുഃഖ കഥാപാത്ര ഗിരിജയും. ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ കാര്യം വലിയ കഷ്ട. സാറിനറിയോ, ആ കുട്ടി ചേപ്പാട്ടൂരില്ലത്തെ അല്ല. പിന്നെ ഗിരിജയുടെ അമ്മ ഇല്ലത്തെ അടിച്ചുകളിക്കാരിയായിരുന്നു. തമ്പുരാട്ടിമാരുടെ അച്ഛനുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ പഴയ ഒരു ചങ്ങാതി, തെക്ക് നിന്ന് വന്ന ഒരു നക്സലേറ്റുകാരൻ സാറ് താമസിക്കുന്ന ഈ മുറിയിൽ ഒളിച്ചു താമസിച്ചിരുന്നു. മൂപ്പർക്ക് ആഹാരം ഈ മുറിയിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് ആയമ്മയായിരുന്നു. ആ പോക്കുവരവിൽ അയാളുമായിട്ട് അയമ്മ അടുത്തു. ആ ബന്ധത്തിലുണ്ടായതാണ് ഈ ഗിരിജ. ഗിരിജ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് വയനാട്ടിൽ എവിടെയോ വെച്ചുണ്ടായ പോലീസ് വെടിവെപ്പിൽ അച്ഛനും മരിച്ചു. ആരോരുമില്ലാത്ത ആ കുട്ടിക്ക് പിന്നെ ഇവിടെ ഉള്ളവരായി എല്ലാം. ആ എന്നാ സാറ് കിടന്നോ, നാളെ കാണാം. സാറേ, ഏത് പടിയാ ഒടിഞ്ഞിരിക്കണേ? അതിപ്പോ എങ്ങനെയാ പറയുന്ന അപ്പുകുട്ട, വീണാലല്ലേ പറയാൻ പറ്റൂ. വേണ്ട, റിസ്ക് എടുക്കണ്ട. സ്വാമിയേ, എത്രാമത്തെ പടിയാ? ഒടിഞ്ഞത് പടിയല്ല, എന്റെ നടുവ. എന്റെ ഈശ്വര, ഇവർ രണ്ടുപേരും കൂടി ഈ ഇല്ലടിച്ച് നിരത്തും. വീഴുന്നേരെ വീഴുന്നേരെ മാറി വീഴാത്തവർക്കൊരു അവസരം കൊടുക്കണേ. വലതുകാലിൽ വെച്ച് കയറിയപ്പോഴേ ചവിട്ടിയ വഴി തകർന്നു. എന്റെ ഭഗവാനെ, ഇനി എന്തെല്ലാമാണോ തകരാൻ പോണത്. തലമണ്ട. എന്താ എന്താ പറഞ്ഞേ? അല്ല, ഇന്നലെ വീണപ്പോ എന്റെ തലമണ്ട തകർന്നു എന്ന് പറയായിരുന്നു. അത് സാരമില്ല, അതിനകത്തൊന്നും ഇല്ലല്ലോ. അത് ശരിയാ, നമ്മടാണെങ്കിൽ കുറച്ച് കളിമണ്ണെങ്കിലും ഉണ്ടാവൂല്ല. എന്തായാലും എല്ലാവരും ചോപ്പും അരിവാളും ചുറ്റിയേക്കായിട്ട് വല്ല പ്രകടനവും മറ്റോ ഉണ്ടോ? പ്രകടനമുണ്ട്, ഇപ്പഴല്ല വൈകിട്ട്. തലകുത്തി മറിച്ചില്, ഒറ്റക്കാല നിപ്പ്. വൈകിട്ട് വന്നാ കാണാം. ടിക്കറ്റ് സൗജന്യാ. ദേ നിക്കണു അഭ്യാസി. ഓ പിന്നെന്താ, ഞാൻ റെഡി. പക്ഷെ ഇപ്പൊ ഈ മനുഷ്യന്മാരുടെ അഭ്യാസങ്ങൾക്ക് വലിയ മാർക്കറ്റില്ലെന്നാ കേൾക്കുന്നത്. ഈ സർക്കസുകാരുടെ പോസ്റ്റ് കാണാറില്ലേ, പ്രകടനം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ചിമ്പൻസികളും സിംഹവാലനും ഒക്കെ. ഇനിയിപ്പോ ഏതായാലും അതിനൊരു കുറവും ഉണ്ടാവില്ല. സോറി കേട്ടോ. പെണ്ണുങ്ങളുടെ മേലെയാണ് വീഴുന്നത്. അതിനല്ലേ സോറി പറഞ്ഞത്. സോറി. സോപ്പ്. എടുത്തി, സിനിമയിലൊക്കെ നായകം നായകം പ്രേമിച്ചു തുടങ്ങുന്നതേ, ഇങ്ങനെ മേലെ വേണിട്ട. നേരത്തേക്ക് ആരുടെ വല്ല പ്രേമം തോന്നുന്നു കൂടി അവളുടെ ഒരു തമ്പുരാട്ടി. ഇനി ഇത് നന്നാക്കാൻ ആശാരിനെ വിളിക്കുന്ന നല്ലത്. പാവം ആ കുട്ടിയുടെ നടുവൊടിഞ്ഞ. അപ്പൊ എന്റെ നടുവൊടിഞ്ഞ തനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, സാറിന്റെ നടുവും അതേപോലെ. ദാ ആ ചാല് കടന്ന് അപ്പുറത്താണ് കുളം. എന്നാ ഞാൻ പുറപ്പെടുക സാറേ. ഓ ശരി. ആ
ഞാൻ വീണതാ. നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കടവ് മാത്രമേ കണ്ടുള്ളോ? പെണ്ണുങ്ങളുടെ കടവാണെന്ന് അറിഞ്ഞപ്പോഴേക്കും വീണുപോയി. നിങ്ങൾ ഇവിടെ കൃഷി ഓഫീസറാ വന്നതോ അതോ വീരാ വന്നതോ? അയ്യോ ചത്തുപോയോ? എന്താ നോക്കുന്നത്? എന്റെ മേലെ അയാൾ വന്ന് വീണേനെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പ ഗിരിജയുടെ ഒരു ചോദ്യം കേട്ടില്ലേ, പ്രേമം തോന്നുന്നുണ്ടോന്ന്. പിന്നെ കാണാനൊരു രസമൊക്കെ ഉണ്ടല്ലേ, എന്ന് വെച്ച് മേലെ വന്ന് വീഴുന്നവരെയൊക്കെ പ്രേമിക്കാൻ നോക്കുവോ? എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ, നീ പോയിക്കോ. ഒരു കത്തി തരൂ, ആ കത്തി ഒന്ന് മേടിച്ചു തരാൻ. പേടിക്കണ്ട, വെട്ടാനും കുത്താനും ഒന്നുമല്ല, മോളിലത്തെ സ്വിച്ച് ബോർഡ് ഒന്ന് അഴിച്ചു നന്നാക്കാൻ. കറണ്ട് ഇല്ല, പിന്നെന്താ സ്വിച്ച് ബോർഡ് നന്നാക്കുന്നത്? ഓ, നിങ്ങളുടെ നാട്ടിൽ ഒരിക്കൽ കറണ്ട് പോയപ്പോ വരത്തില്ല? ഇലക്ട്രിക് കണക്ഷൻ ഉള്ളിടത്തൊക്കെ വരും. മനസ്സിലായില്ല. ഇലക്ട്രിസിറ്റി ബോർഡുകാര് ഈ വീട്ടിലെ ഫ്യൂസ് ഉരുക്കൊണ്ട് പോയിട്ട് വർഷം രണ്ട് കഴിഞ്ഞു. ഇവിടുത്തെ വയറിയും മുഴുവൻ മാറ്റിയാലേ കറണ്ട് തരുന്ന അവർക്ക് വാശി, അങ്ങനത്തെ കറണ്ട് വേണ്ടെന്ന് ഞങ്ങൾക്കും വാശിയായി. വെറുതെ കത്തിയും ആളൊക്കെ കൊണ്ടുപോയിട്ട് വിടുതം കാണിക്കല്ലേ. കത്തി അണ്ണ എന്നോട് ചോദിച്ചേ ടോമി ആയിട്ട് എന്താണെന്ന്. എന്നിട്ട് ഇത് തൂത്തുവാരാനും വെള്ളം കോരി വെക്കാനും ഒരാൾ വേണമെന്ന് പറഞ്ഞില്ലേ, അതിനുവേണ്ടി ഞാൻ വിളിപ്പിച്ചതാ. ഓ, ഇന്നത്തേക്ക് ഇത്രയും മതി, കുട്ടി പോയിക്കോളൂ. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലെ വിശേഷങ്ങൾ ഒത്തിരി വായിച്ചറിഞ്ഞിരിക്കുന്നു. വിവാഹം കഴിക്കാത്ത അമ്മമാര് ഇവിടെ ഒരുപാടുണ്ടെന്ന്. ഓഫീസിലെ തൂപ്പ് ജോലി കൂടി കൊടുത്തപ്പോ ടോമിയുടെ മോഹം കുറച്ചുകൂടി എളുപ്പമായില്ലേ? സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കാൻ, താളുവിനെ ഞാൻ നശിപ്പിക്കില്ല, കല്യാണം കഴിക്കും. ആദ്യം എന്റെ അമ്മയും പെങ്ങളെയും കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞിട്ട് കല്യാണം. സാറിന് എന്നെ വിശ്വസിക്കാം, എന്റെ കഴുത്തിന് ജീവനുണ്ടെങ്കിൽ ഞാൻ താളുവിനെ കെട്ടും. എങ്കിൽ ചെറുവണ്ണൂർ കൃഷിഭവനിലെ പാർട്ട് ടൈം സ്വീപ്പറുടെ ജോലി ടോമിയുടെ താളുവിന് ഉറപ്പിച്ചിരിക്കുന്നു. കേസന്വേഷിക്കാൻ വന്ന ഞാൻ ഇവിടെ സ്ഥിരതാമസമാക്കി എസ്ഐ അറിഞ്ഞു എന്ന് പറയുന്നത് കേട്ടു. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണെന്ന് ആ എസ്ഐയോട് പറഞ്ഞേക്കെ. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡിനെ വിളിക്കാവൂന്ന്, പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? അതെങ്ങനാ, നിങ്ങളുടെ അതേ സ്വഭാവം അവനും കിട്ടിയിരിക്കുന്നത്. സോപ്പ്, ചേർപ്പ്, കണ്ണാടി, കരിവള, തരിവള, കുപ്പിവള, വളകൾ, മാലകൾ, സോപ്പ്, ചേർപ്പ്, ആ മധുര 17 മണിമുറ്റത്ത് പടച്ച തമ്പുരാന്, മനുഷ്യന്മാരെ ഹാൽ ഇത്രേ ഉള്ളൂ. ഹലോ ഓമന, നീ പറഞ്ഞ മറ്റേ കരിമണിമാല ഉണ്ട് വേണോ? തന്റെ മണി ഇങ്ങനെയൊന്നും വേണ്ട, പോടോ അവിടുന്ന്. വലിയ ദേശക്കാരനാ, ഇക്കെ ഇപ്പൊ പോയിക്കോ, ഞാൻ പിന്നെ വാങ്ങില്ല. ഓമനെ, ഈ ഹോട്ടലിനൊക്കെ എന്തെങ്കിലും തിന്നാലേ പൈസ അല്ലെങ്കിൽ വിറക് കീറിക്കാ വെള്ളം കോരിക്കലും ഒക്കെ ഉണ്ട്, ഇത് അതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഇത് അതൊന്നുമല്ല, എന്റെ ഹസ്ബൻഡാ. എന്ത് വണ്ടി? വളകൾ, മാലകൾ, സോപ്പ്, ചീർത്ത്. കഴിഞ്ഞ 2 ഇല്ലാത്ത കറണ്ട് നമുക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന്? വെല്ലിമമ്മ നല്ല ആളാ, ഞങ്ങളോട് ആരോടും പറയാതെ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി പണം കിട്ടി ഇല്ലേ? ഞാനല്ല, ശിവൻകുട്ടി സാറാ പണം കിട്ടിയത്. കെട്ടിക്കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് തന്നെ ഈ ബാധ്യതകളെല്ലാം കൂടി. പിന്നെ റീവയറിംഗിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഫ്യൂസ് ഊരിയത്, 2000 കുടിശ്ശിക അടയ്ക്കാനുണ്ട്. അത് 4 അടയ്ക്കണം. 2 ഞാൻ അടച്ചു, പിന്നെ പുതിയ മീറ്റർ, മെയിൻ സ്വിച്ച്, എർത്ത് വയർ, ബൾബ് എല്ലാം കൂടി 1000, മൊത്തം 2000. ഇതാ പിടിച്ചോ.
ആ ഫ്യൂസ് ഊത്താമെന്ന ലൈൻമാൻ ഇവിടെ ഒരു കാർഡ് തന്നെന്ന് പറഞ്ഞല്ലോ, അതവിടെ ഫ്യൂസ് ഊത്താമെന്ന ആളെ കണ്ടില്ല ഞങ്ങൾ, ആരും ഇവിടെ ഇല്ലായിരുന്നു. അത് ഞാൻ അറിഞ്ഞോണ്ട് തന്നെ പണം അടയ്ക്കുന്നത് ഞാനാണെന്ന് അറിഞ്ഞാൽ ഫ്യൂസ് ഊത്താൻ വരുന്നവരുടെ ഫ്യൂസ് നിങ്ങൾ എടുത്താലോ എന്ന് പേടിച്ചിട്ട ഇപ്പൊ വിഡിതം പറ്റിയത് ആർക്കാണെന്ന് വല്ല പിടിയും കിട്ടിയ. രണ്ടായിരം രൂപ വില്ലടച്ചിട്ടിരുന്ന അയാളെ സൗജന്യം നമുക്ക് വേണ്ട. ഈ ചില്ലറ കാശ് കൊണ്ട് എന്താകാനടി, ഇപ്പൊ ഉള്ളത് കൊടുക്കാം, ഒരു 10-55 രൂപയെങ്കിലും കാണും, എണ്ണി നോക്കട്ടെ. നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊടുത്ത തുകയിൽ വരവ് വെച്ചോളൂ. ഇത് 90 രൂപ 75 പൈസയുണ്ട്, ബാക്കി ഗഡുക്കളായിട്ട് തന്നോളാം, നിങ്ങളുടെ സൗജന്യം വേണ്ട. കാശ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പിരിക്കുന്നത് ഞാനല്ല, ഇലക്ട്രിസിറ്റി ബോർഡാ. എനിക്ക് എന്റെ പണം ഒറ്റ ഗഡുവായിട്ട് തിരിച്ചു കിട്ടണം. എന്നാ പിടി എടോ, നോക്കിക്കാതെ കാശ് പിടിക്കാൻ തന്നോടാ പറഞ്ഞ കാശ് പിടിക്കാൻ. മോളിലുള്ള ആളുടെ കയ്യിൽ നിന്ന് ആ കുങ്കുമം വീക്കിൽ നിന്ന് വാങ്ങി തരുമോ? അത്രേ ഉള്ള. അതെ, മോളിലുള്ളയാള് കള്ളനാണോ കൊലപാതകയാണോ എന്നറിയാതെ എങ്ങനെ വാരിക ചോദിക്കുന്നത്? പിന്നെ മോളിലുള്ളയാള് വാങ്ങിയ വാരിക മോളിലുള്ളയാളിനെ വായിക്കാനുള്ളതാ, അല്ലാതെ വിവരമില്ലാത്ത പൈങ്കിളിക്കാർക്ക് വായിക്കാനുള്ളതല്ല. കേട്ടാ, വാ. വിഷമിക്കണ്ട, വെറുതെ പറഞ്ഞതാ. മോശമായിപ്പോയി പാവം പിള്ളേ. പാവോ? ആ രാധ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, കുറച്ച് തലക്കനുള്ള കൂട്ടത്തില. പറഞ്ഞു കേട്ടില്ലേ, മോളിലുള്ളയാള് എല്ലാരും വിളിക്കുന്ന പോലെ സാറെന്നോ ഏട്ടാന്നോ ഒക്കെ വിളിച്ചാൽ എന്താ? പെൺകുട്ടികളായ കുറച്ച് ബഹുമാനവും വിനയവും ഒക്കെ വേണം. എന്തോ ഒരു കൂടിയ ഉൽപ്പന്നമാത്താനെന്ന അതിന്റെ വിചാരം. സാറ് ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ, ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഓ അല്ല, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ Thank you.
ഓടിപ്പോയ പ്രതാപങ്ങളുടെ ഹാങ് ഓവറിൽ നടക്കുന്ന ഒരു തിരുമേനിക്കുട്ടി എന്നുള്ളതിൽ കവിഞ്ഞ് രാധയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. വാരിക ചോദിച്ചപ്പോ കുട്ടി എഴുതിയ കവിത ഇതിലുണ്ടാവുമെന്ന് തീരെ കരുതിയില്ല. കവിത ഞാൻ വായിച്ചു. താരങ്ങൾക്ക് നൽകിയ അഞ്ജലി സങ്കല്പവും ആരോരും അറിയാത്ത മനസ്സിന്റെ ഭാവവും ഇഷ്ടായി, ഒത്തിരി ഇഷ്ടായി. മക്കൾക്കും അമ്മയുടെ അതേ ബുദ്ധിയും പ്രകൃതവും ഒക്കെ ആകിട്ടിരിക്കണേ. അവള് കവിതയെഴുത്തിലും അക്ഷരശ്ലോകത്തിലൊക്കെ വലിയ കമ്പുള്ള ആളായിരുന്നു. ശാകുന്തളവും മേഘസന്ദേശവും ഒക്കെ ചെറുപ്രായത്തിൽ തന്നെ ഹൃദിസ്ഥമായിരുന്നില്ലേ? പഠിക്കുന്ന കാലത്ത് ഇക്കാര്യത്തിൽ രാധയേക്കാൾ കേമി ഉത്തരയായിരുന്നു. തമസ്യയിലെ ഞങ്ങൾ നമ്പൂരി സമുദായക്കാരുടെ ഒരു പ്രസിദ്ധീകരണ തമസ്യ, അതിൽ സ്ഥിരമായിട്ട് കവിത എഴുതുമായിരുന്നു. പിന്നെ വേളി കഴിഞ്ഞതോടെ ഒക്കെ പോയില്ലേ? മുറുക്കിക്കോളൂ. വേണ്ടായിരുന്നു. മുറുക്കടൊക്കെ കൊള്ളാം. മിറ്റത്തെങ്ങാനും തുപ്പിയിട്ട കാലത്തിന്റെ വിധം മാറും. തുപ്പണന്നുള്ളത് തൊടിക്കപ്പുറം പോയി തുപ്പിക്കോണം. അയ്യോ, ഗിരിജക്കുട്ടി, ശിവൻ സാറിന്റെ ആഴ്ചപ്പതിപ്പതെല്ലാം വാങ്ങി തരണോ? അപ്പോട്ടാ, നിങ്ങൾ എന്റെ വായി നിലവും കേൾക്കും. കുട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ ശിവൻ സാറിനെ കൊണ്ടേ പറ്റൂ. മര്യാദ പഠിപ്പിക്കാൻ ഇനി വരട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ശിവൻ സാറിന് ഗിരിജ വലിയ ഇഷ്ടാ. തന്റെ കാര്യം എപ്പോഴും എന്നോട് പറയും. നാട്ടില് സാറിന് വളരെ ഇഷ്ടമുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മായ. നന്നായിട്ട് കവിതയൊക്കെ എഴുതുമായിരുന്നു. ഒരു അപകടത്തിൽ മരിച്ചുപോയി. ഗിരിജയെ കണ്ട ആ മായയാണ് ഓർമ്മ വരികയെന്ന് സാർ എപ്പോഴും എന്നോട് പറയും. ചുമ്മാ കള്ളം കള്ളം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? കുട്ടിയെ സാറിന് ശരിക്കും ഇഷ്ടാ. ഓഫീസിന് കാവല് നിൽക്ക്. വിലപിടിപ്പുള്ളടത്തൊക്കെ ഒരു കാവല് നല്ലതല്ലേ? അമ്പലത്തിൽ പോയിട്ട് വരാണ്. എന്താ വിശേഷിച്ച്? ഇന്നിന്റെ പിറന്നാളാ. ആഹാ, ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേറട്ടെ. വല്യമ്മ പറഞ്ഞു കേട്ടു കവിത എഴുതുമെന്ന്. മനസ്സിലുള്ളത് മുഴുവൻ എഴുതി കഴിഞ്ഞു എന്ന് തോന്നിയതുകൊണ്ടാണോ ഈ മൗനം? വായിച്ചു മറന്ന രണ്ട് വരിയുണ്ട്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. പാതി എപ്പോഴും നഷ്ടമാവുന്നു എല്ലാവർക്കും. പറയാനുള്ളതിലും അറിയാനുള്ളതിലും എഴുതണം. ആ സിദ്ധി നഷ്ടമാക്കരുത്. എഴുതാത്ത കവിതകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഇവിടെ.
ജാലകവും തുറന്നപ്പോ മൗനത്തിന് എത്ര അർത്ഥതലങ്ങൾ. ഇനി ഞാൻ കാത്തിരിക്കും ഉത്തരയുടെ പുതിയ കവിതകൾക്കായി. എഴുതണം ഇനി. നല്ല ചേർച്ച. ഏനു വേണ്ട, ഇതൊക്കെ ഇട്ടുണ്ട് ഞാൻ വരില്ല എങ്ങോട്ടായാലും. അത് ശരി, ഈ വേഷത്തിലെങ്ങാനും എന്റെ അമ്മച്ചി തന്നെ കണ്ടാലുണ്ടല്ലോ. നല്ല ശേലായി എന്ന് പറഞ്ഞ അമ്മച്ചിയും പെങ്ങളെ അങ്ങ് കണ്ടുപിടിച്ച പോലാണല്ലോ. കണ്ടുപിടിക്കും, കണ്ടുപിടിച്ചു തന്നെ കൂട്ടിക്കും. എന്നെ കെട്ടാൻ അമ്മച്ചി സമ്മതിച്ചില്ലല്ലോ. അതൊക്കെ ഞാൻ സമ്മതിച്ചോളാം. എന്റെ അമ്മച്ചി ഒരു പാവ, തമാശക്ക് പോലും നീ അവരെ വേദനിപ്പിക്കരുത്. ഇല്ല, എന്റെ ടോമിയുടെ അമ്മച്ചിയല്ലേ, ഞാൻ പൊന്നു പോലും നോക്കും. കുഞ്ഞോമാച്ച, കുട്ടികൾക്ക് അവരുടെ ചാച്ചൻ വേണം. പാപ്പച്ചിക്ക് നിങ്ങളെല്ലാരെയും കഴിഞ്ഞതെല്ലാം മറന്ന്. നന്നായാൽ അവന് കൊള്ളാ. ഇനി ഇങ്ങനെ വല്ലതും ഞാൻ കേട്ടാൽ. ഇല്ല ഇല്ല, അപ്പച്ചൻ ക്ഷമിക്കാം. കരയാതെ ഓമനെ. അല്ല, എന്റെ ഓമനെ അമ്മണി, നിന്നാണ് എന്നാണ് ഞാൻ ഇനി ഒരടിവാരത്തേക്കും പോവില്ല. നിന്റെ ശരീരം ഒരുപാട് ക്ഷീണിച്ചല്ലോടി. ഏതു മറ്റവനാടാ എന്റെ വിത്തുന്നെല്ലോക്കെ എടുത്ത് പുറത്തിട്ടത്? ആ ഞാനാ. വേഗം എടുത്ത് മാറ്റിയില്ലെങ്കിൽ നാട്ടുകാർക്ക് എടുത്ത് വീതിച്ചു കൊടുക്കും. എങ്കിൽ അതൊന്ന് കാണണം. കാണാനൊന്നുമില്ല, സർക്കാരിന് വാടകയ്ക്ക് തന്നിട്ടുള്ള ഓഫീസ് നിങ്ങളുടെ സ്വകാര്യ മുതൽ സൂക്ഷിക്കാനുള്ളതല്ല. എടുത്തു മാറ്റാൻ ഒരു മാസത്തെ അവധി ഒന്നല്ലേ, നിങ്ങൾ എടുത്ത് മാറ്റിയോ? എടാ പുല്ലേ നീ. ഏയ് വേണ്ട തോമാച്ചാ, എടോ കൃഷി ഓഫീസറെ, ഞങ്ങൾക്കിട്ട് ഞൊട്ടിയിട്ട് താനിവിടെ നിന്ന് മിടുക്കനായിട്ട് പോവാന്ന് കരുതണ്ട. ഒന്നുറങ്ങിയാലേ രാത്രി തീരത്തില്ല, നമുക്ക് കാണാം. വാടാ ഓ. സാറെന്താ ഒന്നും മിണ്ടാതെ അവന്മാർ പറയുന്നത് കേട്ടങ്ങനെ നിന്നിളഞ്ഞത്? ഞാൻ വിചാരിച്ച അവന്റെ പല്ലടിച്ച് താഴെ ഇടുന്നു. എന്റെ ശങ്കരേട്ടാ, ഞാൻ ഇതുപോലെ ഒത്തിരി എണ്ണത്തിന്റെ പല്ലടിച്ച് കുഴിച്ചാ ഇങ്ങോട്ട് പോന്നത്. അടിച്ചും തൊഴിച്ചും മതിയായി, മടുത്തു. അതുകൊണ്ടായി മലമൂട്ടിലോട്ട് പോന്നത്. ഇവിടെ മര്യാദക്ക് ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വന്ന. എന്താ തല്ലാന മറ്റോണോ? ശിവേട്ടൻ എന്തിനാ വെറുതെ തൊമ്മിച്ചോടും മക്കളോടൊക്കെ വർത്തമാനത്തിൽ പോയത്? ഒരു ജാതി മനുഷ്യന്മാരാ അവരൊക്കെ. എന്താ 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 വിളിച്ചത്? ശിവേട്ടാന്ന്. ശിവേട്ടനൊക്കെ നയന്മാരല്ലേ, ഞാനും നായരാ. എന്നെ കണ്ട കടിച്ചു കയറാൻ വരുന്ന താനെന്താ ഒരു സോപ്പിടിയിലുമായിട്ട്? പുതിയ പരിപാടിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാ. എന്നും ഇങ്ങനെ കടിച്ചു കയറാൻ നിന്നാ ശരിയാവോ? സാറിന് ഇല്ലത്തെ ഗിരിജയായിട്ട് പ്രേമമാണല്ലേ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ല താളുവാ. നാട്ടിൽ കവിത എഴുതുന്ന ഒരു കുട്ടിയെ സാർ പ്രേമിച്ചിരുന്നോ? ആ കുട്ടി മരിച്ചുപോയി അല്ലേ? ഇവിടെ വന്ന് ഗിരിജ തമ്പുരാട്ടിയെ കണ്ടപ്പോ ചത്തുപോയ ആ കുട്ടിയെ പോലെ ഇരിക്കുന്നോണ്ട് തമ്പുരാട്ടിയെ. ഗിരിജയും കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എഴുതിയാള് തന്നെ വായിക്കുന്നതാണ് അതിന്റെ ഒരു ശരി. വായിച്ചു, ധൈര്യമായിട്ട് വായിച്ചു. ഒന്നാം കൊമ്പത്ത് വന്നിരുന്നൊരു പുന്നാരക്കിളി ചോദിച്ചു, കൂട്ടി നീളങ്കിളി ചെങ്ങാലി പെങ്കിളി കൂടും ഇട്ടിങ്ങോട്ട് പോരാ. നിർത്ത് നിർത്ത്. ഈ കവിത ഗിരിജ തന്നെ എഴുതിയ ഒറ്റയ്ക്ക്? ഗിരിജയ്ക്ക് വയലാർ രാമവർമ്മ എന്നൊരു പേര് കൂടിയുണ്ടോ? ഈ കവിത ഗിരിജയുടെ പ്രായത്തിൽ ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. നാട്ടിൽ എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മായ. ഇവിടെ വന്ന് ഗിരിജയുടെ കുസൃതിയും കുറുമ്പൊക്കെ കണ്ടപ്പോ ആ മായ തന്നെയാണെന്ന് ഓർത്തുപോയി. അങ്ങനെ ഞാൻ മായയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഗിരിജയെ സ്നേഹിക്കാൻ തുടങ്ങി.
മായ എനിക്ക് എന്റെ അനുജത്തിയായിരുന്നു. ഗിരിജയൻ എനിക്ക് എന്റെ അനിയത്തിയെ കണ്ടൂടെ? ആരാ പറഞ്ഞ ഗിരിജയ്ക്ക് ആരുമില്ലാന്ന്? ഉത്തരയിടത്തി, രാധയിടത്തി, വലിയ മാമ, പിന്നിപ്പോ ഏട്ടനായിട്ട് ഞാനും. നീ അവിടെ കിടന്നു, ഞാൻ എന്റെ തുണി മാത്രമേ എടുക്കൂ. അവള് പറഞ്ഞത് കേട്ടില്ലേ, ഇല്ലാത്ത കാശുണ്ടാക്കി 3 വട്ടം പാലക്കാട്ട് കൂടെ തളവും വെച്ച് കറണ്ട് പിടിപ്പിച്ചു. എല്ലാം വേദായി കൊണ്ടുവന്നതാ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്റെ കണ്ണം തിരിഞ്ഞ പിന്നെ അങ്ങനെ തബല കൊട്ട് തുടങ്ങും. ഡോക്ടർമാരോട് ചോദിച്ചിട്ടും വൈദ്യന്മാരോട് ചോദിച്ചിട്ടും കാരണം അറിഞ്ഞില്ല. പിന്നെ എന്റെ എന്റെ പിള്ളേരുടെയും ഗുരുത്വം കൊണ്ടും എന്റെ കണ്ണുദൃഷ്ടിയിൽ പെട്ടുകൊണ്ടും മാത്രമാ കാര്യം പിടികിട്ടിയത്. എത്ര ഭേദമായിട്ട് വന്നാലും ഇതിയനെ കണ്ട എന്റെ കെട്ടി എന്റെ മട്ടങ്ങ് മാറും. പിന്നെ എന്നെയും വേണ്ട, കുട്ടികളെയും വേണ്ട, തബല മാത്രം മതി. എന്നാ പിന്നെ തബലെടുത്ത് അങ്ങ് തല്ലി പൊളിച്ച് കളഞ്ഞാ പോരെ. 1 വട്ടം എടുത്ത് മാറ്റിതാ. തബല കിട്ടാഞ്ഞപ്പോ കൈ കിട്ടുന്ന ഒക്കെ എടുത്ത് കൊട്ടി തുടങ്ങി. പാവത്തിന്റെ കൈ വേദനിക്കണ്ടെന്ന് കരുതി തബല വീണ്ടും എടുത്തു കൊടുത്തു. എന്റെ പോലെ പോലെ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഓളെ കെട്ടുവനെ ചികിത്സിച്ച് വേദാക്കുക, അല്ലെങ്കിൽ ലോക്കും കുട്ടിയും ചെലവിന് കൊടുക്കുക. അതല്ല എന്റെ ന്യായം. ചെലവിന് കൊടുക്കാനോ? അതെന്താ ഇവനൊക്കെ വൈകിട്ടുണ്ടാക്കിയിട്ടുണ്ടോ? വെറുതെ നിങ്ങൾ തമ്മിൽ തർക്കിക്കാതെ എന്തെങ്കിലും തീരുമാനിക്കേ. ആട്ടെ, പാപ്പച്ചി എന്ത് പറയണു? ഇവക്ക് ചെലവിന് കൊടുക്കാനോ? ഞാനോ? ഞാൻ വെറും ഉണ്ണാക്കനാണെന്നാണോ നിങ്ങൾ കരുതിയത്? ഒരു കുടുംബം ഞാൻ കാരണം വഴിയാധാരമാകാൻ സമ്മതിക്കത്തില്ല. Oh!
അനുഭൂതി തഴുകി ആദ്യവർഷമേഘം ആത്മാവിലെഴുതി ഭാവന.
ശിവൻകുട്ടി എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല. ഈശ്വര, ഇനി മരിച്ചാലും വേണ്ടില്ല. ഉത്തരത്തമ്പുരാട്ടിയുടെ നാവ് കൊണ്ട് ശിവൻകുട്ടി എന്നൊന്ന് വിളിച്ചു കേട്ടല്ലോ. മറ്റേ ശിവൻകുട്ടി സാറേ, സാറേ വിളിക്കുന്ന ആളിന് സാറല്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. എന്നു മുതല അനുഭൂതി തഴുകിയ ആ പാതിരാമഴയ്ക്ക് ശേഷം വിളിപ്പിച്ചതെന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. സുഭഗമായ സൗന്ദര്യവും വാചാലമായ കവി മനസ്സുള്ള തനിക്ക് ഒരു കുറവ് ഞാൻ കണ്ടു. പുരിക കുടികൾക്കിടയിൽ ഒരുന്നുള്ള കുങ്കുമത്തിന്റെ കുറവ്. അറിയാം, വിധവയാണ്, ഒട്ടു തൊടാൻ പാടില്ല, ഇതൊക്കെയല്ലേ പറയാൻ പോകുന്നു. നിർഭാഗ്യം കൊണ്ട് ഒരിക്കൽ മാഞ്ഞ ഈ നെറ്റിയിലെ സിന്ദൂരം ഇനി ഈ ജന്മം തൊടില്ലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിജ്ഞ തെറ്റിക്കാൻ ജന്മമെടുത്ത് ഒരവതാരമാണ് ഞാനെന്ന് കരുതിക്കോളൂ. എന്റെ പ്രോഗ്രസ് കാർഡ് നോക്കിക്കേ, ഞാനേ ക്ലാസ്സിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത്. എന്റെ അടുത്തേക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ഒരു പൊട്ടുപാടാൻ. എന്ത് ചെയ്യാലെന്നറിയോ? ഇപ്പൊ അടുത്തിനെ കാണാൻ ഞാൻ തൊട്ടതല്ല ആ രാധയുടെ ഓരോ വഷളത്തരങ്ങള്. അതിന് രാധയുടെ കാലത്തേ പോയല്ലോ. അത് നീ കാണഞ്ഞിട്ട ഓഫീസിൽ പോയില്ലേ? ഇല്ല. അത് രാധയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ഞങ്ങൾ തങ്ങളിൽ ഒരു പന്തയം ഉണ്ടായിരുന്നു, ഞാൻ തോറ്റ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. സാർ തോക്കില്ല, തോക്കണത് ഈ മനയിലെ ഗതിയില്ലാത്ത പെൺകുട്ടികളാവും. ഗിരിജേ, സാറിനറിയാമോ പണ്ട് ഇതേ മുറിയിൽ വെച്ച് ഒരടിച്ചു തലക്കാരി സ്ത്രീക്ക് ഇവിടെ പാർക്കാ വന്ന് സാറ് കൊടുത്ത സമ്മാനം ഞാൻ. ഒത്തിരി കണ്ണീര് കുടിച്ചതാ, ഇനി വേദനിപ്പിക്കരുത്. നക്കി തിന്നോ, നക്കി തിന്നോ എന്ന് പറയാൻ അവിടെ ഞാൻ ഇരുന്നോട്ടെ. നീ വന്നേ, ഒന്ന് അകത്തോട്ട് വാടി. വന്ന വന്നെ എനിക്കെന്തോ തങ്കപ്പെട്ടിനെ ഓർത്ത് പാവം തോന്നാ. തോന്നണം, പാവ പട്ടായി പോയില്ലേ. എന്താ എന്താ തങ്കപ്പന്റെ വീട്ടിൽ ബഹളം? എന്താ തങ്കപ്പേ? ശങ്കരേട്ട, ശങ്കരേട്ട, കേറി പോടി, മക്കളെ കൊണ്ടകത്ത് പോട്ട. കടയിലേക്ക് പോ. ഇത്തവണ സാറ് പറഞ്ഞ പോലെ അരമനെ പോയിട്ട് ഞാൻ പള്ളിയിലോട്ട് പോകും. ബിഷപ്പിന്റെ സഹായത്തോടെ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. അയ്യോ സാർ, ഇപ്പൊ തന്നെ ഇരിക്കട്ടോ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. ചെല്ലു. ടോമി എങ്ങോട്ടാ ബാഗ് ഒക്കെ ആയിട്ട്? നാട്ടിലേക്കാ. അവിടെ അരുവിത്തറ പള്ളിയിൽ പെരുന്നാളാ. എന്റെ അമ്മയും പെങ്ങളെ അന്വേഷിച്ചുള്ള നാലാമത്തെ യാത്രയായത്. ഓ,
അപ്പൊ യാത്ര ചെയ്യാൻ വന്നാണല്ലേ, ചുമ്മാതല്ല പതിവില്ലാണ്ടി നേരത്ത് താളും എനിക്ക് കൂട്ടുപോകുന്നത്. ഇത്തവണ എന്തായാലും അവരെ കണ്ടെത്തും. ശരി വരട്ടെ. രാധ എന്താ ഈ വഴിക്കൊക്കെ? ഇന്ന് തിരുവാതിരയല്ലേ, ഔപചാരികമായി ക്ഷണിക്കാൻ വന്നതാ. അതിനെയാ ഇല്ലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, അവിടെ വെച്ച് പറയാറുന്നില്ലേ? അപ്പൊ അത് ഔപചാരികമാവില്ലല്ലോ. ഇന്ന് സന്ധ്യ കഴിഞ്ഞിട്ട് ചേപ്പോട്ടർ മുറ്റത്ത് എന്താ നടക്കണെന്ന് അറിയാമോ? ഇല്ല അറിയില്ല. എന്താ പ്രശ്നമല്ലോ ഉണ്ടോ? ഈ ശിവേട്ടന്റെ ഒരു വർത്തമാനം, നറുമാങ്കല്യത്തിനും ദീർഘ സുമംഗലി ഭാഗ്യത്തിനും വേണ്ടി നോമ്പ് നോക്കുന്ന പെൺകുട്ടികളുടെ തിരുവാതിര കളി. അപ്പൊ അതിന്റെ മുൻനിരയിൽ തന്നെ രാധയും ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ വിത്ത് നെല്ലും വളവും എടുത്തു മാറ്റി ആപ്പീസി സ്ഥലം ഉണ്ടാക്കിയത് ഇതിനായിരുന്നല്ലേ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങളുടെ ഈ നാട് നന്നാക്കലേ ഈ നാട്ടുകാരെ ഒക്കെ ഒന്ന് അറിയിക്കണം. ഇവിടെ ഇരിക്കും രണ്ടോ. ഏയ് ഒന്നുമില്ല, കുട്ടി വിഷമിക്കണ്ട. കഥ തുറക്കാനാ പറഞ്ഞത്. എന്റെ തോമാച്ച കാര്യം എന്താന്ന് വെച്ചാ പറ. പറഞ്ഞേരാ. എന്താ കള്ളന്മാര് വല്ലതും കേറിയിട്ടുണ്ടോ അകത്ത്? അതെ കള്ളം തന്നെ, കാലം കുറെ ഈ കള തുടങ്ങിയിട്ട്. ഇതെങ്ങനെയാണ് കള്ളത്തിലാവുന്നത്? രണ്ടുപേരുടെ ഇഷ്ടപ്രകാരാകുമ്പോഴേ. നിങ്ങൾ കാര്യം പറഞ്ഞേ. പറഞ്ഞുതരാൻ അവരോടൊന്ന് വന്നോട്ടെ. മാറിക്കിടും. എന്താ എന്താ ഉണ്ടായേ? അതെ നാളെ നിങ്ങൾ നാട്ടുകാരെ വിളിച്ച് ഞാൻ ഈ സംഗതി പറഞ്ഞു, നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പണി ചെയ്തത്. സംഭവം പറയണോ? നാട് നന്നാക്കാൻ പറഞ്ഞ ഒരു വരുത്തനെ എല്ലാരും കൂടെ തലേ കയറ്റിക്കൊണ്ട് നടക്കല്ലേ. ആ മാന്യന്റെ നാട് നന്നാക്കലേ ഇതിനകത്ത് നടന്നോണ്ടിരിക്ക. വാ കാണിച്ചു തരാം. നിന്റെ ഈ പോക്കിരുത്തനെ ഈ നാട്ടിൽ നടക്കില്ലടാ. ഒന്നോർത്തോ, ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല. തമ്പുരാട്ടി ഇവിടെ ആളുണ്ടാക്കി. എന്താ സാർ ഉണ്ടായത്? ഞാൻ എന്റെ മുറിയിലിരുന്ന് ഈ കുട്ടിയായിട്ട് വർത്താനം പറയായിരുന്നു. ഈ പന്നമാര് പുറത്തുനിന്ന് വാതിലടച്ച് കുത്തിയിട്ട് വന്നു. വർത്തമാനം പറഞ്ഞോ? ചുമ്മാ വർത്തമാനം പറഞ്ഞ അകത്തിട്ട് കൂട്ടാ ഞങ്ങൾ ബ്രാൻഡുണ്ടോ? എട്ടും പൊട്ടും തിരിയാത്ത ഈ നമ്പൂരി കുട്ടിയെ ഇവ പഞ്ചാരോ പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് കളിക്കുക. ഇനി അഥവാ എന്തെങ്കിലും അവരെ സംഭവിച്ചു പോയാൽ തന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി നാട്ടിക്കേ ചെയ്യാ. ന്യായം പറയാ താനാരാ? ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. നാട്ടിലെ കാര്യം നോക്കാൻ താനാരാ? ഇവിടത്തെ കളക്ടറോ? നിന്റെ വക്കാലത്തൊന്നും വേണ്ട. ഇല്ലെങ്കിൽ പറ കൃഷി ഓഫീസിൽ ഈ കുട്ടിക്ക് എന്താ കാര്യം? എന്നാലേ ഇവര് തമ്മിൽ ഇഷ്ടത്തില്ല. എന്താ കല്യാണം കഴിക്കാനും പോവാ? എതിർപ്പുള്ളവർ വഴിയിട വഴിയിട. ഉറുതി മുട്ടിയപ്പോ അപ്പുക്കുണ്ടായാലും മുണ്ടും മടക്കി കുത്തി അങ്ങ് ഇറങ്ങി. അതെ അവര് തമ്മിൽ ഇഷ്ടത്തില്ല, അതിനിപ്പോ എന്ത് വേണം? രാധ തമ്പുരാട്ടിയെ ശിവൻകുട്ടി സാറ് കല്യാണം കഴിക്കാൻ പോവാ. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആര് എതിർക്കാൻ? അപ്പൊ ശിവൻകുട്ടി എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, മൂപ്പരുടെ മനസ്സിലിരിപ്പല്ലേ അപ്പുക്കുട്ടനാര് വിളിച്ചു പറഞ്ഞത്. ദോഷം പറയരുതല്ലോ, സാറും രാധ തമ്പുരാട്ടിയും തമ്മിൽ നല്ല ചേർച്ച. എന്താ കുട്ടിയത്, നല്ലൊരു ദിവസമായിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നാ ഞാൻ ഇറക്കട്ടെ. രാധ തിരുവാതിരകളിയുടെ ഒരുക്കത്തില കാത്തുനിന്ന് കാണാഞ്ഞ ഞാൻ കൊണ്ടുവന്നത്. ഇഷ്ടായില്ല എന്നുണ്ടോ? മുന വെച്ചുള്ള ഈ സംസാരത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പക്കുട്ടൻ അയാളുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും ആലോചിച്ച് ഈ തല പുണ്ണാക്കണ്ട. വെറുതെ ആണെന്നറിയാമെങ്കിലും കേട്ടപ്പോ നേരിൽ ചോദിച്ച് സത്യം അറിയാന്ന് വെച്ചു. സത്യം അറിഞ്ഞില്ലേ, ഇനി സ്വസ്ഥമായിട്ട് ഉറങ്ങല്ല. ഉറക്കത്തിന്റെ സ്വസ്ഥത പോയിട്ടിപ്പോ മാസം രണ്ട് തികയുന്നു. ഇന്നലെ കുളക്കടവിൽ വെച്ച് തലചുറ്റി വീഴാൻ ഭാവിച്ചു. തുണയ്ക്ക് വന്ന് ഗിരിച്ച് ചോദിച്ചപ്പോ ഊണ് കഴിക്കാത്തോണ്ടായിരിക്കും പറഞ്ഞു. കുട്ടി അത് വിശ്വസിച്ചിരിക്കാം. ഇങ്ങനെ എത്ര കാലം മറച്ചു വെക്കാന്. Thank you.
പറഞ്ഞതൊക്കെ സത്യ സത്യം. തിരുവാതിര പ്രമാണിച്ച് നാളെ കൂടെ ലീവ് എടുക്കാന്ന് തീരുമാനിച്ചു. കൂവപ്പായസം കൂട്ടി ഒരു ഊണ് കിട്ടണമല്ലേ. പക്ഷെ ഉത്തര തമ്പുരാട്ടി ഒരു വാക്ക് എനിക്ക് തരണം. തിരുവാതിരയ്ക്ക് ഗിരിജ പാട്ട് പാടില്ല എന്ന്. ഏറ്റില്ല. വല്യമാമ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയാനും പോയില്ല. എന്താ സാറിത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാൻ സാറിനോടൊരു കഥ പറയാം. പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉള്ള ഒരു നായർ തറവാടാണ് പശ്ചാത്തലം. അഞ്ചാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു. ആ മരണം കാത്തു കഴിയായിരുന്നു അമ്മ രണ്ടാം കല്യാണത്തിന്. വരനില്ലത്ത കാര്യസ്ഥൻ. പിന്നീടുള്ള കാലം സാധാരണ കഥകളിലേതുപോലെ തന്നെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രണ്ടാനച്ഛന്റെ ശാപവാക്കുകൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും മകനെ കൊണ്ട് ഇല്ലത്തെ പുറംപണി ചെയ്യിക്കാനായിരുന്നു അങ്ങേർക്ക് താല്പര്യം. എന്നിട്ടും പഠിച്ച് പ്രീ ഡിഗ്രി പാസ്സായി. കാലമെത്ര അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് ദൈവൻ ട്രഷറിയിൽ ഒരു ഗുമസ്ത പണി തന്നു. സ്വന്തം കാലിൽ നിൽക്കാറായപ്പോഴും ഇല്ലവുമായിട്ടുള്ള ബന്ധം വിട്ടില്ല. ആ ഇടയ്ക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലൊരു അത്യാഗ്രഹം കടന്നുകൂടി. 85 വയസ്സുകാരൻ തിരുമേനിയുടെ ഭാര്യയായിട്ട് ഉത്തര തമ്പുരാട്ടി ആദ്യമായി കണ്ടപ്പോൾ മനസ്സിലന്ന് തോന്നിയത് സഹതാപമായിരുന്നു. പിന്നീട് എപ്പോഴോ അത് ആരാധനയും സ്നേഹവുമായി മാറി. ഇപ്പോഴത് മറക്കാൻ വയ്യാത്തതുപോലെ മനസ്സിലങ്ങ് പതിഞ്ഞിരിക്കുക. ജീവിതത്തിൽ ഇതുവരെ ഞാനൊന്നും മോഹിച്ചിട്ടില്ല. തമ്പുരാട്ടിയോട് ഇത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. എൻ്റെ ഈ ആഗ്രഹം സാർ ഉത്തര തമ്പുരാട്ടിയോട് പറയാം. അപ്പക്കുട്ട, അത് പിന്നെ സാർ പറയണം. പറയില്ലേ? പറഞ്ഞാൽ മാത്രം പോരാ, ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരും വേണം. പിന്നെ പറയാം.
ചേട്ടന് ഉറക്ക, കേസ് വല്ലതാണെങ്കിൽ ഒരു കടലാസ് എഴുതി തന്നേരെ, പുള്ളിക്കാരൻ ഉണരുമ്പോ കൊടുത്തേക്കാം. പറയാനുള്ള പരാതി എവര് പറഞ്ഞോളും, നീ അയാളെ പള്ളി ഉറക്കത്തിൽ നിന്ന് ഉണർത്ത്. കിഷോറിന്റെ അച്ഛാ, കിഷോറിന്റെ അച്ഛാ, കിഷോറിന്റെ അച്ഛനെ കൊച്ചിനെന്ന് പിടിച്ചേ. ഏത് കിഷോറിന്റെ അച്ഛനാണ് എന്തരവളെ? അയ്യോ എന്റെ ഭർത്താവേ, ഇനി ഇയാൾ എന്നെ വിട്ടു പോന്നിട്ട് 3 മാസമായിട്ടുള്ളൂ, അതിനിടയ്ക്ക് ഇത്രയും വലിയ കൊച്ചിനെ പറ നീ എന്ത് ജന്തു പാടി? അനാവശ്യം പറയുന്നോ, എന്തോ വേണോ? എനിക്കെന്തോ വേണോന്നോ? അയ്യോടാ, ഈ നിൽക്കുന്ന കോന്ന പോലീസുകാരോട് ചോദിച്ചു എനിക്കെന്തോ വേണോന്ന് അയാൾ പറഞ്ഞു തരും. ഇയാൾ എന്റെ കഴുത്തി താലി കെട്ടി എനിക്ക് രണ്ട് മക്കളെയും തന്നിട്ട് 6-7 പെണ്ണുങ്ങളുടെ പുറത്തെ കേട്ടോടെ നിന്നോടൊന്ന് താമസം അറിയാവോ? ഈ ചെകുത്താനോട് വേദാന്തം പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ കുഞ്ഞെ? മാന്യന്മാർക്കൂടെ തലയുർത്തി കിടക്കണ്ടേ? ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ? പാപ്പച്ചങ്ങനെ ആളാവണ്ട, അതാണ് എനിക്ക് നല്ലത്. അല്ല സാറിപ്പൊ എന്ത് പറയുന്നു? ഇവിടെ പുറക്കുന്നു, അത് ഇവളുടെ കൂടെ പോകുന്നു. ചേട്ടൻ ഇപ്പൊ എങ്ങും പോകുന്നില്ല, ചെല്ലും വിളിയില്ലാത്ത ഈ വീട്ടിലേ ദൈവം തമ്പുരാൻ അങ്ങോട്ട് തന്ന വിളക്ക എനിക്ക് അങ്ങേര. അത് ശരി, അപ്പൊ വിളക്ക ഇയാൾ എന്റെ കൂടെ വരുന്നുണ്ടോ? എനിക്ക് രണ്ടിലൊന്നും അറിയണം. അയ്യോ, എന്റെ രണ്ടു മക്കളെ എടുത്തോണ്ട് ഞാൻ ഇത്രയും ദൂരം വന്നേനെ, എനിക്ക് ഇത് തന്നെ വേണം. എനിക്ക് ചേട്ടൻ പോവാ. അല്ലടി കായ, എന്റെ പൊന്നു മോളെ, എന്റെ അച്ഛൻ വിട്ടിട്ട് പോയി മോളെ, നമുക്ക് ആരുമില്ലേ? അയ്യോ, ഡീ ഇങ്ങോട്ട് നോക്കി, ഇയാളെ ഞാൻ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതേ ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനല്ല, നാളെ എന്റെ ഈ പെങ്കൊച്ചിനെ ഒരുത്തൻ്റെ കൂടെ ഇറക്കി വിടുമ്പോ തന്ത ഇറങ്ങി വെച്ചാ കാണിച്ചു കൊടുക്കാനാ. പിന്നെ നിന്റെ ഈ പെങ്കൊച്ചും പ്രായം തകഞ്ഞു വരികല്ലേ, ഇങ്ങനെയുള്ള ആളൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് നീ കൂലിപ്പണി ചെയ്ത് ഒറ്റയ്ക്ക് മക്കളെ വളർത്തി ജീവിക്കുന്ന. ഇശി നാളായി നിന്നോട് കാര്യം സംസാരിക്കണമെന്ന് ഇരിച്ചിട്ടേ സന്ദർഭത്ത് കിട്ടിയില്ല. രാധയുടെ കാര്യ, ആ ചായപ്പീടിക്കാരൻ ശങ്കരൻ നായരെ കുറച്ചു നാൾ മുമ്പ് ഇക്കാര്യമൊന്ന് സൂചിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ അപ്പുക്കുട്ടൻ നായരുടെ വായിൽ നിന്നും ചിലത് കേട്ടു, ശിവനെയും രാധയും ചേർത്ത്. ഇക്കാര്യത്തില് നിന്റെ അഭിപ്രായം എന്താ? അമ്മാമ, ഈ കാര്യം ശിവൻകുട്ടി സാറിനോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചില്ല, അപ്പുക്കുട്ടൻ നായർ ചോദിച്ചപ്പോ സമ്മതം മൂളി എന്ന് അറിഞ്ഞത്. ജാതിയും മതവും ഒന്നും ഇനിയുള്ള കാലത്ത് നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയെ. ശിവൻകുട്ടി സാറിന്റെ തറവാടിന്റെ സ്ഥിതി എന്താന്നാ കുട്ടി വിചാരിച്ചിരിക്കണേ? പൂർവപിതാമഹന്മാരുടെ കാലം തൊട്ടേ ജന്മികളാ. രാധയുടെ ഭാഗ്യം ഇതങ്ങോട്ട് കഴിഞ്ഞ നിന്റെ പേർക്കും ചിലത് നോക്കണുണ്ട്. വിധവാ വിവാഹം ഒരു പുതിയ കാര്യമൊന്നുമല്ല നമ്മുടെ സമുദായത്തിലും. വേണ്ട വല്ലി മാമ, ഇവിടെ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ഞാൻ കഴിഞ്ഞോളാം. അവിവേകാണ് പറയുന്നതെങ്കിൽ മാപ്പാക്കണം. ഉത്തരയും ഗിരിജയും അപ്പുകുട്ടനായരും ഒക്കെ കൂടി പറഞ്ഞപ്പോ എനിക്കും അതങ്ങനെ അങ്ങോട്ട് തോന്നി. രാധയുടെ മംഗല്യക്കാരിയ, ശിവൻകുട്ടിയായിട്ട് അവക്ക് അങ്ങനെ ഒരു ആശ കൊടുത്ത സ്ഥിതിക്ക് ഇനി രാധയുടെ കഴുത്തിലൊരു മംഗല്യം കെട്ടി കൂടെ കൊണ്ടുവെക്കൂടെ? വല്യമാമ, സഹതാപം കൊണ്ടോ ഔദാര്യം കൊണ്ടോ അല്ല, താലി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ രാധയല്ല ഉത്തരെ. ഉത്തരയാണ് എനിക്കിഷ്ടം. എന്നെ പരിഹസിക്കുക? അല്ല, സത്യമാണ്. രാധയും ഗിരിജയും എനിക്ക് എൻ്റെ അനുജത്തിമാരെ പോലെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാന സംശയിക്കണ്ട. പുണ്യം കിട്ടും, ഈ മനസ്സിന് 100 പുണ്യം കിട്ടും. പക്ഷേ ശിവൻകുട്ടിയുടെ വീട്ടുകാരെ, ഉത്തരയുടെ പഴയ കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല. എൻ്റെ വീട്ടിലുള്ളവർ വന്ന് കാണട്ടെ, സാവകാശത്തില് ഞാൻ എല്ലാവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേണ്ട കുട്ടി, കളവ് പറഞ്ഞ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ശീലിച്ചിട്ടില്ല അതുകൊണ്ടാ. ഇല്ലത്തുള്ള ഒരു കളവ് പറയണ്ട, എല്ലാം ഞാൻ ശരിയായിക്കോളാം. അപ്പൊ ഇതാരും അറിയണ്ട, വെച്ച് നീട്ടിട്ട് ഇനിയും പിൻവലിച്ച എന്റെ കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. തൊമ്മിച്ചെന്നെ മക്കളെന്നാ കച്ചറിലാക്കിയതുകൊണ്ട് ചേപ്പാട്ടൂരൊരു കുട്ടി രക്ഷപ്പെട്ടു. എന്തേ അറിഞ്ഞില്ലേ? ശിവൻകുട്ടി സാറ് നടുക്കത്തെ കുട്ടിയുടെ ആദ്യമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചേ.
നാട്ടിലുള്ള അങ്ങോട്ട് അങ്ങനെയാ. അല്ലാതെ പ്രേമിച്ച പെണ്ണിന്റെ പേര് കണ്ട ചായക്കരയിലും ഇടവഴിയിലും ഒന്നും എഴുതി വെക്കലല്ല. എനിക്കിട്ട് ഊതിയാലുണ്ടല്ലോ, ചവിട്ടിയാന്ന് അരിവടെ കൊണ്ട്. നീ പോന്നു, ഞാനിപ്പോ വന്നേ ഉള്ളു. എന്റെ അമ്മയും പെങ്ങളുടെ വിവരം കിട്ടി. ആ ലോറി ഡ്രൈവർ പറഞ്ഞല്ലോ ശരിയായിരുന്നു, എന്റെ പെങ്ങള് കന്യാസ്ത്രീ, അമ്മ ഒറീസയില, എന്റെ അമ്മച്ചിയും കൂടെയുണ്ട്. അതെയോ? ബിഷപ്പം കത്തിട്ടുണ്ട്, അവരെല്ലാം ഉടനെ വരും. ശിവൻകുട്ടി സാറിനെ കണ്ടായിരുന്നോ? ആ പിന്നെ ശിവൻകുട്ടി സാറേ താഴെ വയലിലേക്ക് പോയി, ശിവൻകുട്ടി സാറിനെ കണ്ടിട്ട് വരാം. ആ ചെറുക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എന്റെ കുഞ്ഞോവാച്ച, എത്ര കാലമായി ആ ചെക്കൻ പെറ്റതള്ള അന്വേഷിക്കണു. താളു താളു, എന്റെ അമ്മച്ചിയും എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ എന്നെ പറഞ്ഞില്ലേ, പണിയുണ്ടെന്ന് പറഞ്ഞു. എന്റെ പെങ്കളെ എന്റെ താളൂന് ഇന്ന് രാത്രി അവര് തച്ചു കൊല്ലും. താൻ വിഷമിക്കാറോ, ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ആവുന്നത് അവന്മാരുടെ കാല് പിടിച്ച് പറഞ്ഞു നോക്കി, പക്ഷെ അവർ വഴങ്ങുന്നില്ല. നാളെ രാവിലെ തന്നെ അവളെ അവര് അവന്മാരുടെ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കോന്തനെ കൊണ്ട് കെട്ടിക്കും, അത് ഉറപ്പാ. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ വർഗ്ഗഗുണം. ആരെങ്കിലും പിഴപ്പിച്ചാ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ നല്ല രീതിയിൽ പിഴയ്ക്കാൻ സമ്മതിക്കില്ല. ശങ്കരേട്ടാ, ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യണമെങ്കിലും നേരെ ഒന്ന് വിളിക്കണം. ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ. നീ എന്ത് ബുദ്ധിമോശമായി കാണിച്ചേ? വേറൊരു മാർഗം ഇല്ലാഞ്ഞിട്ട നാളെയുള്ള വേറൊരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ പോവാ. സാറിനെ കണ്ട് യാത്ര പറയാൻ വേണ്ടി മാത്രം വന്നതാ. പിന്നെ ഞങ്ങൾ എവിടെയായിരുന്നാലും സാറിനെ അറിയിക്കാം. എന്റെ അമ്മച്ചിയും പെങ്ങളും വന്നാൽ സാർ ഒരിക്കലും അവരെ തിരിച്ചയക്കരുത്. ഒരു കത്തിട്ടാ മതി, ഞാൻ ആരും അറിയാതെ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, രക്ഷപ്പെടാൻ നോക്ക്. അന്തസ്സായിട്ട് പെണ്ണിനെ കെട്ടിച്ചയക്കുന്നത് കണക്ക് തീർക്കാൻ പറ്റിയ അവസരം അത്. ചോരയ്ക്ക് ചോര നിർത്തടാ.
എടാ അവന്മാരെ കുത്തി മരിച്ചത് കൊണ്ട് പെട്ടി കിടക്കുന്ന നമ്മൾ ടോമി എഴുന്നേറ്റ് വരുവാടാ. എന്താ കൂടുതൽ വേദാന്തമൊന്നും വേണ്ട, എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം. വേണ്ട തമ്പിച്ച, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. മാറണം, അങ്ങോട്ട് മാറണം. മതി, ഇതിന്റെ കണക്ക് ചോദിക്കാനുള്ള യോഗ്യത ഇക്കൂട്ടത്തിൽ ആർക്കാണുള്ളത്? അവരുടെ കൂട്ടത്തിലെ പാവപ്പെട്ട പെണ്ണുങ്ങളെ സോപ്പും ചീപ്പും കണ്ണാടി കൊടുത്ത് നിങ്ങളുടെ ആൾക്കാർ ചൂഷണം ചെയ്തിട്ടില്ലേ? അതിന്റെ രക്തസാക്ഷിയായി ഈ ടോമിയും. ചെയ്ത തെറ്റ് കാലം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും, അല്ലാതെ ഈ ചോരക്കളി കൊണ്ട് ഇരു കൂട്ടർക്കും നഷ്ടങ്ങളെ ഉണ്ടാവൂ. കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിൽക്കുക. ചെല്, നടക്ക്. ആ മുണ്ടും മാടിക്കുത്തി ഈ വരാന്തയിൽ അവൻ ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന് തോന്നുക. മരിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ക്ഷേമൻകുട്ടി സാറല്ലേ? അതെ, മനസ്സിലായില്ല. ഞാൻ ഫിലിപ്പോസ്, പാലാരമനയിലെ വിശപ്പ് തിരുമേനിയുടെ ഒരു കത്ത് കിട്ടിയത് പ്രകാരം വന്നതാ. ടോമിയുടെ? അതെ, ഇത് ടോമിയുടെ അമ്മ, ഇത് പെങ്ങൾ. എന്റെ മോൻ, ഈ ജന്മം എനിക്ക് എന്റെ മോനെ കാണാൻ ഞാൻ കരുതിയതല്ല. എന്റെ പ്രാർത്ഥന മിശാംബരം കേട്ടു, എന്റെ മോനെ പിടിച്ചു പറിച്ചുകൊണ്ട് പോവുമായിരുന്നു. അവനെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും ഇല്ല. കർത്താവ് ഒടുവിൽ അവനെ എനിക്ക് തന്നു. എന്തേ എന്റെ മോൻ? ബുദ്ധിമുട്ടില്ലെങ്കി ഒന്ന് വിളിപ്പിക്കാമോ? ഇല്ലെങ്കി വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോയിക്കോളാം. അമ്മച്ചിക്ക് മാത്രല്ല കാണാൻ തിടുക്കാം, ഒരു രൂപമില്ല മനസ്സിൽ, എനിക്കും കണ്ടൊരു ഓർമ്മയില്ല. പറയാം, നമുക്ക് പള്ളിയിലേക്ക് പോവാം. എന്റെ മോനെ, എടാ നിനക്ക് അമ്മച്ചിയെ കാണണ്ടടാ, എടാ നിന്റെ അമ്മച്ചി വന്നടാ. എന്റെ മോനെ, എടാ അമ്മച്ചി ഒന്ന് നോക്കടാ. അങ്ങാടി പോയൊരു ജീപ്പിന് പറയണം, ഞാനിവരെ പാലക്കാട് വരെ കൊണ്ടാക്കിട്ട് വരാം. ശരി അമ്മച്ചി. അമ്മച്ചി, വല്യമാമ, വല്യമാമ കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ട്, ശിവൻകുട്ടി സാറിന്റെ വീട്ടിൽ നിന്നാ. വരിക വരിക, ഇരിക്കുക. ശിവൻകുട്ടി എവിടെ? അല്ല, സാറ് പാലക്കാട്ടറ്റം പോയിരിക്കുക. വല്യമാമ അറിഞ്ഞില്ലേ ടോമിയുടെ അമ്മയും പെങ്ങളും വന്നിരുന്നു, അവരെയും കൊണ്ട് പാലക്കാട്ട് പോയിരിക്കുക. വരുന്ന കാര്യത്തിന് പിന്നെ എന്തേ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്? അവന്റെ കത്ത് കെട്ടി വിവരങ്ങൾ അറിഞ്ഞപ്പോ ഇവിടുത്തെ ഉദ്യോഗം മതിയാക്കി അങ്ങ് പോന്നോളൂ എന്ന് എഴുതാൻ ഒരുങ്ങിയതാ. അവനിങ്ങനെ ഈ മലമൂട്ടി കിടന്ന് നരകിച്ച് ചെലവനുണ്ടാക്കേണ്ട കാര്യമൊന്നും ദൈവം സഹായിച്ച് ഇപ്പൊ ഞങ്ങളുടെ തറവാട്ടിനില്ല. ഇത് ശിവന്റെ പെങ്ങളും അളിയനുമാ, ഇവരങ്ങ് ദുബായിലാ, കഴിഞ്ഞാഴ്ചയാ വന്നത്. രണ്ടാഴ്ചത്തെ അവധിയെ ഞങ്ങൾക്കുള്ളൂ. അവന്റെ അമ്മയുടെയും ഇവരുടെയും നിർബന്ധം കൊണ്ടാ ഞാൻ പിന്നെ വന്നു കളയാമെന്ന് വെച്ചത്. ശിവൻ സാറ് അമ്മാവന്റെ കാര്യം എപ്പോഴും പറയും. അങ്ങനെ പറയാൻ വഴിയില്ല, അവന്റെ മട്ടും പ്രകൃതവും എനിക്ക് തീരെ രുചിക്കില്ല. നിങ്ങളറിയോ, മാനവും മര്യാദയുള്ള മൂന്ന് ജോലി കളഞ്ഞിട്ടാ ഇവിടെ വന്ന് ഈ കൃഷി ആഫീസറുടെ പണിയെടുക്കണേ. ആദ്യം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ, പിന്നെ കോളേജ് ലെക്ചറർ, മൂന്നാമത് അതിലും കേമം സബ് ഇൻസ്പെക്ടർ. ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് നടന്നതിന്റെ നാലാം പക്കം സീനിയർ എസ്ഐക്ക് ഇട്ട് അടിയും കൊടുത്തിട്ട് പോന്നു. ഇവന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇറങ്ങിത്തിരിക്കാറുള്ളതല്ല. പിന്നെ പെങ്ങടെ കരച്ചിലും പിഴിച്ചിലും കണ്ടപ്പോ പോരാന്ന് വെച്ചു. എന്നാ പിന്നെ കാപ്പി എടുക്കാൻ പറയാല്ലേ. രാധേ, കാപ്പി. ഇതാണ് പെൺകുട്ടി, ഇനി എന്നോളൂ. രാധ, ഈ കവിത എഴുതുന്നു പറഞ്ഞ? അതെ. എത്ര വരെ പഠിച്ചു പ്രീ ഡിഗ്രി? ഒരു ദിവസം എത്ര കവിത എഴുതും? അങ്ങനെയൊന്നുമില്ല, പേനയും പേപ്പറും ഒത്തുകിട്ടാണെങ്കിൽ ഒരു 10-20 എണ്ണം വരെ എഴുതും. എന്താ ജന്മനക്ഷത്രം? കാർത്തിക. ശോഭയ്ക്കും രാധാകൃഷ്ണനും എങ്ങനെ, പെണ്ണിനെ പിടിച്ചോ?
അമ്മ തന്നുവിട്ടതാ. കുട്ടിയെ ഇഷ്ടായിച്ച കുട്ടിക്ക് തരാൻ വേണ്ടി അമ്മയ്ക്ക് കാണാൻ കുട്ടിയുടെ ഒരു ഫോട്ടോയും കൂടി തന്നുവിടണം. അല്ല അത് കൈനീട്ടി കൊടു കുട്ടി, നാത്തൂന് ആദ്യമായിട്ട് തരണ സമ്മാനല്ലേ. ഭർത്താവ് മരിച്ച കുട്ടിയുടെ ഉത്തരേ ഇങ്ങോട്ട് വരിക. അന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നത്, ചുരുക്കത്തിൽ തിരുമേനി പറഞ്ഞു വരുന്നത്, ശിവൻകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ കയറിയ ആദ്യത്തെ അവന്റെ ഭാര്യ ഈ കുട്ടിയെ ഇറക്കി വിടാന്നുള്ളതല്ലേ. നിങ്ങളുടെ സമുദായത്തിൽ ഒരാൾക്ക് രണ്ടും മൂന്നും മേള് കഴിക്കാമല്ലോ. മുതലും പണമുള്ള അത്തരം നമ്പൂതിരിമാർ വല്ലയിടത്തും ഉണ്ടോ എന്ന് അന്വേഷിക്കായിരുന്നില്ലേ. കുട്ടി പൊക്കോളൂ. നോക്കട്ടെ. അപ്പോ ശിവൻകുട്ടി വരുമ്പോ പറഞ്ഞേക്കൂ, സൗകര്യം ഒത്തുകിട്ടേ ഒന്ന് വീട്ടിലെത്തം വരാൻ. വരട്ടെ. ശരി, ഇറങ്ങുക. കുട്ടി എവിടേക്കാ? ട്യൂഷൻ എടുക്കാൻ പോവാ. നോക്കൂ, കുട്ടി അവർക്ക് നന്നായി ബോധിച്ചിരിക്കണോ? അല്ല എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? അത്രയ്ക്ക് ഉഗ്ര അഭിപ്രായമല്ലേ ആ തടിയൻ അമ്മാവനോട് ഞാൻ തട്ടിവിട്ടത്. ഭയങ്കര ബുദ്ധിയാണ്, ഭക്തിയാണ്, കവയത്രിയാണ്, ഇതിനൊക്കെ ചെലവേണം കേട്ടോ. അപ്പോൾ എന്ത് വെളിവുകേട് അവരോട് കാട്ടിയത്? ശിവൻകുട്ടി സാർ രാധേരത്തിന്റെ മംഗലം കഴിക്കാൻ പോണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? പിന്നെ ആരെ? ഉത്തരടുത്തിയെ. രാധേരത്തിയും ശിവൻകുട്ടി സാറിനും ചേർത്ത് ഓഫീസ് പഠിക്കൽ സംസാരമുണ്ടെന്ന് പിറ്റേന്ന് ഈ നിൽക്കുന്ന വലിയമ്മയോട് പറഞ്ഞതാ. രാധേരത്തിയല്ല ഉത്തരടുത്തിയ ശിവൻകുട്ടി സാറിന് മംഗലം കഴിക്കാൻ മോഹമെന്ന്. ശിവൻകുട്ടി സാറ് വല്യമ്മയോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. പറയുക മാത്രമല്ല എനിക്ക് ഉറപ്പും തന്നു. ആരോട് പറയാൻ? പറയും മുമ്പ് അവരങ്ങ് മോതിരം മാറ്റലും തീയതി നിശ്ചയിക്കലും ഒക്കെ കഴിഞ്ഞില്ലേ. ശിവൻകുട്ടി സാറിനെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. കേസെന്നും കോടതിയെന്നും വക്കീലെന്നും പറഞ്ഞ് ഏഴ് നേരം ഇവിടെ കയറി ഇറങ്ങി നടക്കുന്ന എന്നോട് പുത്തൻ വേളിക്കാരിയൊന്ന് സൂചിപ്പിച്ചാൽ മാനം ഇടിഞ്ഞു വീഴുന്ന തമ്പുരാട്ടിയും കരുതി. അത് പറഞ്ഞാൽ പിന്നെ എന്നെ ഇതിനിടയ്ക്കിട്ട് കുരങ്ങി എളുപ്പിക്കാൻ പറ്റില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പുകുട്ട. ആ തമാശ ഒന്നുകൂടി കെട്ടിച്ചിരിക്കാനാവും. പറയാം, തമ്പുരാട്ടി എനിക്ക് മംഗലം കഴിക്കാൻ ഇഷ്ടമാണെന്ന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ട് ഞാൻ ശിവൻകുട്ടി സാറിനോട് പറഞ്ഞു. ആ കാര്യം തമ്പുരാട്ടിയോട് പറയാമെന്ന് സാറെനിക്ക് വാക്കുണ്ടോ? ഇഷ്ടമല്ലെങ്കിൽ അത് വെട്ടി തുറന്ന് എന്നോട് പറയാമായിരുന്നു, മുഖമടച്ചൊരാട്ട് തരാമായിരുന്നു. അതിന് പകരം നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഒരു കോമാളിയാക്കി മാറ്റി. അടുത്ത കാലത്താണോ നിങ്ങൾ തമ്മിൽ മാറ്റ കച്ചവടത്തിന്റെ വാക്കുറപ്പിച്ചത്? മാറ്റ കച്ചവടം? പറയൂ, എന്നാണ് നിങ്ങൾ തമ്മിൽ ഇത് സംസാരിച്ചത്? കൃത്യമായിട്ട് പറഞ്ഞാൽ തിരുവാതിരയിടന്ന്. അതിലും കൃത്യമായിട്ട് പറഞ്ഞാൽ തുലാമഴ പെയ്തു തുടങ്ങിയ ആ രാത്രിക്ക് ശേഷം. എന്തിനാ അപ്പുകുട്ടന്മാർ ഒളിക്കുന്നത്? ഇത്രയുമൊക്കെ തമ്മിൽ പറഞ്ഞ സ്ഥിതിക്ക് ആ രാത്രിയുടെ വിശേഷം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ കേട്ടോളൂ, ക്ലാപ്പള്ളി തിരുമേനയുടെ കൂടെ മാത്രമല്ല ഉത്തര കഴിഞ്ഞത്, ശിവൻകുട്ടിയുടെ കൂടെയും കഴിഞ്ഞു. രണ്ട് പുരുഷന്മാരുടെ കൂടെ കഴിഞ്ഞ കഥകൾ അറിഞ്ഞിട്ടും മൂന്നാമനാകാനുള്ള വിശാല മനസ്സ് അപ്പുകുട്ടൻ നായർക്കുണ്ടല്ലേ. നല്ലത്. നന്ദി. അതും നാട്ടുകാരറിഞ്ഞ് മംഗലം കഴിക്കാൻ. അനുഭവിച്ച് മതിയായിട്ട് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആരുടെ മുമ്പിലും താലിക്ക് വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കാൻ മാത്രം ഞാൻ അധപതിച്ചിട്ടില്ലെന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും. എന്നെ വേൾക്കാൻ കാണിക്കുന്ന അപ്പുക്കുട്ടന്റെ ഈ സന്മനസ്സിന്റെ പിന്നിൽ എന്താണാവും? അനുജത്തി രാധയെ കൂട്ടുകാരന് മംഗലം കഴിക്കാൻ തടസ്സം ഒഴിവാക്കി കൊടുക്കാനാണോ
അതോ ഇനിയും ഒരു പുതിയ ഊഴക്കാരൻ വരുന്നതുവരെ നിങ്ങൾക്കും കൂടെ കഴിയാന്ന് കരുതി. എല്ലാവരെയും കാണുന്ന കണ്ണുകൊണ്ട് അപ്പുക്കുട്ടൻ ആരെ കാണരുത്. മറന്നു കാണും ലാപ്പള്ളിയില്ലാത്ത ചാവാറായ കിഴവന്റെ മുറിയിൽ നിന്നും പാതിര കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന നിങ്ങളെ ഇടനാഴിയിലും വാതിൽപ്പടിയിലും വെച്ച് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആണും പെണ്ണും കെട്ട കിഴവൻ നമ്പൂരിയോടൊപ്പം വീർപ്പുമൂട്ടി കഴിഞ്ഞിരുന്ന നിങ്ങളുടെ ദേഹത്ത് അന്ന് ഞാനൊന്ന് തൊട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനും സമ്മതം മൂളിയത്. നിങ്ങളുടെ സ്വഭാവദൂഷ്യം കൊണ്ടെന്നല്ല, അന്നത്തെ നിങ്ങളുടെ അവസ്ഥ അതായിരുന്നു. അന്ന് ഞാനൊന്നും ചെയ്യാഞ്ഞത് ആ തിരുമേനിയെ പോലെ കഴിവ് കെട്ടവനായതുകൊണ്ടല്ല, എന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അതൊന്നുമായിരുന്നില്ല. അതാർക്കും മനസ്സിലാവില്ല. വിധവയായ ആ പാവ സ്ത്രീയെ നശിപ്പിച്ചിട്ട് അമ്മാവനെ കൊണ്ട് അനുജത്തി കുട്ടിക്ക് മംഗലം ആലോചിക്കുന്നു. നിങ്ങളൊരു മനുഷ്യനാണോ? എന്റെ ഇളയകുട്ടിയെ വിട്ടു കളഞ്ഞത് പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച കുട്ടിയുടെ ഛായയുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് അതിന്റെ മനസ്സിലാക്കിയതല്ലേ? നിർത്ത്, നിങ്ങൾ വലിയ വിശുദ്ധനാവണ്ട. അവരുടെ കേസ് നടത്താനും കോടതി പോവാനും ഇക്കാണിച്ച താല്പര്യങ്ങളൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ തന്നെ എന്നോട് ഒരിക്കൽ സമ്മതിച്ചതല്ലേ? അവരെ സ്വന്തമാക്കാനുള്ള സ്വാർത്ഥത, അത് നേരിട്ട് അവരോട് പറയാൻ ചങ്കുറപ്പില്ലാതെ പോയത് എന്റെ കുറ്റം അല്ലേ? അവരെ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാന്ന് വാക്കുകൊടുത്ത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞത്. അന്ന് ഞാനത് നിങ്ങളോട് പറഞ്ഞില്ല, എന്റെ തെറ്റ്, സമ്മതിച്ചു. പിന്നെ നിങ്ങളെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നടന്നിരുന്ന ഒരു പെണ്ണിന് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഞാൻ തട്ടിയെടുത്തൊന്നുമല്ല. ഒന്നര വർഷമായിട്ടുള്ള പരിചയം ഉണ്ടല്ലോ, സംസാരിക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നല്ലോ. വേണ്ട, സ്കൂൾ കുട്ടികൾ ചെയ്യുന്നത് പോലെ പറയാനുള്ളതെല്ലാം എഴുതി പ്രേമലേഖനമാക്കി അവർക്ക് കൊടുക്കാറുണ്ടല്ലോ, അതും ചെയ്തില്ല. സ്വന്തം ബലഹീനത മറ്റുള്ളവരുടെ ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അപ്പോ ഞാൻ തന്നെ വഞ്ചിച്ചിട്ടില്ല. ഉത്തരെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഇക്കാര്യങ്ങളൊക്കെ തന്നോട് എങ്ങനെ പറയണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. താൻ എന്നെ വിശ്വസിക്കും. സാറ് പറഞ്ഞത് സത്യ. എന്റെ കഴിവുകൾ ഒരു കാര്യസ്ഥന്റെ മകനായി വളർന്ന എനിക്ക് ഓച്ചാനി ചെന്നേ പരിചയമുള്ളൂ. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കും. മോളെ, അവരെ ആ വഴിക്ക് ചിന്തിച്ചപ്പോ അത് തിരുത്താനുള്ള സാമർഥ്യം എനിക്കില്ലാണ്ട് പോയി. എന്റെ കുട്ടി വല്യമാമയെ തെറ്റിദ്ധരിക്കരുതട്ടോ. വല്യമാമ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം വല്യമാമ സംസാരിക്കുന്നത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നാളെ തന്നെ എന്റെ വീട്ടിൽ പോയി അമ്മാവനെ കണ്ട് നടന്നതെല്ലാം തുറന്നു പറയാം. അപ്പുകുട്ടനെയും കൂട്ടാം. എല്ലാം തമ്പുരാട്ടിയുടെ തെറ്റിദ്ധാരണയാണ്. തമ്പുരാട്ടി ചെവുംകുട്ടി സാറിൻ്റെ കൂടെ പോണം. ഇവിടത്തെ ഒരു ആശ്രിതന്റെ അപേക്ഷയാണ്. ഇല്ല, എനിക്കിനി ജന്മം മംഗലം വേണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാ. അത് ആള് മാറിപ്പോയതുകൊണ്ടോ മോതിരട്ടതുകൊണ്ടോ അല്ല. വിധവകൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നമ്പൂതിരി സമുദായ നിയമം, അതൊക്കെ ഇപ്പോഴും മുഖവിലയ്ക്കെടുക്കുന്ന ഒരു കടുംപിടുത്ത കാര്യം. ഞാൻ എന്നെ നിർബന്ധിക്കരുത്. ഉത്തരേടുത്ത് ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കരുതിയിരിക്കും എല്ലാവരും. ശിവേണ്ണി മിനാറ് കണ്ണടിച്ച് വിശ്വസിച്ചു അല്ലേ? തെക്കിന്റെ മച്ചുമേലും സർപ്പത്തറയിലും ഒക്കെ വെച്ച് നിങ്ങൾ തമ്മിൽ ഒത്തിരി സംസാരിക്കുകയും അടുത്തിടപഴകുകയും ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് എന്തെങ്കിലും ഉത്തരേടുത്ത് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? സംസാരിച്ചും തർക്കിച്ചും നിൽക്കാതെ ഉത്തരേടുത്തിന്റെ കൈപിടിച്ചിറങ്ങാൻ ശിവേണ്ണി ധൈര്യമുണ്ടോ? ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയണ്ടറിയാലോ. നിർത്തുകൂട്ടിയെ, ആരോടായി സംസാരിക്കണമെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? മുതിർന്നവർ സംസാരിക്കുന്ന കടന്നു പോകരുത്. മുമ്പ് ഇതുപോലെ മുതിർന്ന ആൾക്കാരുടെ തീരുമാനം കൊണ്ട ആ ചാവാറായി കിഴവൻ നമ്പൂരിയുടെ ഒപ്പം എടുത്ത് ഒന്നര വർഷക്കാലം നിറച്ചു കഴിയേണ്ടി വന്നത്. അവരിതൊക്കെ ഉമ്മർത്തിൽ സംസാരിച്ചപ്പോ വല്യമ്മ ഈ തൊണ്ടയൊക്കെ അവിടെ പോയി. രാധയെടുത്തിന്നോ ഉത്തരെടുത്തിന്നോ ഒന്നും വല്യമ്മയ്ക്കില്ല. ആരായാലും ഒരു ഭാരം ഒഴിച്ചു വിടുക, അത്ര തന്നെ. നിർത്തല്ലാസത്തെ, നിനക്കെന്താ ഇവിടെ കാര്യം? ഈ ഇല്ലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വല്യമാമയാ. ന്യായം പറയാൻ നീ ആരാ? കടന്നു പോ. ശരിയാ, ഞാൻ ഓർത്തില്ല. ഞാൻ അടിച്ചു തെളിക്കാരുടെ മുകൾ ആ സ്ഥാനത്ത് നിൽക്കണം. ഒരു കാര്യം
ഞാൻ പറയാം. ഇവിടെ നടന്നതുവല്ലോ രാധ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. സത്യം. വേണ്ടെങ്കി വേണ്ട, ആർക്കാ നിർബന്ധം? ഏടത്തിമാരെയൊക്കെ മംഗലം കഴിപ്പിച്ചിട്ട് വേണം സ്വസ്ഥമായിട്ട് എവിടെ നിന്നെങ്കിലും ഒരു 1,000 രൂപയെ തരാൻ. അതുകൊണ്ടാ ഏടത്തിയുടെ മംഗലത്തിന് ഞാൻ തിടുക്കം കാട്ടിയത്. വേണ്ട, ഞാനിവിടെ മൂത്തു വരച്ചു നിന്നോളാം. എന്റെ കുട്ടി ഞാൻ അടിച്ചുണ്ട്. അതാണോ? ഏടത്തിമാരാകുമ്പോ ചിലപ്പോ അനീതി കുട്ടികളെ തല്ലിന്നിരിക്കും. അതൊരു പുതിയ കാര്യ. ഈ ഇല്ലത്ത് ആരെന്നെ തല്ലിയാലും ആട്ടിയിറക്കിയാലും ഞാനെങ്ങും പോവില്ല. ഞാനിവിടെ പോവാനാ. എനിക്ക് നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. എവിടെയോ വെച്ച് പോലീസുകാരുടെ വെടികൊണ്ട് മരിച്ച ഞാൻ കണ്ടിട്ടില്ലാത്തൊരച്ഛൻ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് ഭ്രാന്ത് പിടിച്ച് മരിച്ചുപോയ ഒരു ഭ്രാന്തത്തെ തള്ള. അവരെന്നെ പ്രസവിച്ചു എന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ എന്റെ അമ്മയുടെ സ്ഥാനം, എന്റെ ഉത്തരവാദിത്തക്ക ആ ഉത്തരവാദിത്തെ ഇങ്ങനെ ജന്മകാലം നിറയ്ക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. എനിക്ക് സഹിക്കില്ല. എന്താ സാർ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു പോക്ക്? പോണം. എനിക്ക് മറ്റ് പലർക്കും അതാ നല്ലത്. ഇവിടെയെങ്കിലും കുറച്ചു കാലം കഴിയണമെന്ന് കരുതിയതാ. എന്താ എന്താ പ്രശ്നം? ഒന്നുമല്ല. നാളെ കാലത്ത് ഞാൻ യാത്രയോ? വേറെ ആരോടും യാത്ര പറയാൻ നിൽക്കുന്നില്ല. അവസാനമായി ഞാനൊരു സഹായം ചോദിക്കുക. ആവില്ല എന്ന് പറയരുത്. വേണ്ട. എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ശിവൻകുട്ടിയെയും കൂട്ടി രാധ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവള് പാവ നല്ലവള. ഉത്തരേ, നിന്നെ അല്ലാതെ എനിക്ക് മറ്റാര്? മറക്കണം, എല്ലാം മറക്കണം. എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഞാൻ മറക്കാം, ഒളിച്ചു വയ്ക്കാം. പക്ഷെ അതിനൊന്നും വയ്യാത്തത് ഒന്നുണ്ട്. അത് എനിക്ക് നശിപ്പിക്കണം. ഈ ഇല്ലത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. എന്റെ കുഞ്ഞ്, ഞാനത് സമ്മതിക്കില്ല. നിന്റെ ഈ മംഗലം നടന്നില്ലെങ്കിൽ പിന്നെ ഈ ഏടത്തിയെ നീ കാണില്ല. ഓർത്തോളൂ, പേര് പറഞ്ഞു ഏടത്തെ എനിക്ക് വെച്ച് നീട്ടുന്നത് ഏടത്തിയുടെ ജീവിതമാ. അതെനിക്ക് വേണ്ട.
എനിക്ക് വേണ്ടി ഞാൻ അവളെ അധികം പറ്റും. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ ഒത്തിരിയെടുത്ത് ഒത്തിരി കണ്ണീര് കുടിച്ചത് ഞങ്ങൾക്ക് വേണ്ടി കേടത്തെ വേദനിപ്പിച്ചൊന്നും എനിക്ക് വേണ്ട. ഈ ഇല്ലത്ത് ഞാനൊരു പ്രശ്നമായിരിക്കുക. വിഷം തേണ്ടി മരിച്ചാൽ ആത്മഹത്യാന്ന് ആരും പറയില്ല. അതുകൊണ്ട് നീ എന്നെ സഹായിക്കില്ലേ? 100 പാലും ഞാൻ നിനക്ക് ഒത്തിരി തന്നിട്ടുള്ളതല്ലേ. എന്താ കൂട്ടണ ഇത്? വലിയ മാമ അവളെയും കൂട്ടി അകത്തേക്ക് പോകും. പോവാണല്ലേ? ആ സാറ് പോയിട്ട് തിരിച്ചു വരണം. സാർ കുറച്ചു നാളെ സാർ ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനായിപ്പോയി. സാറേ പോകരുത്, വെറുതെ പറയുകയല്ല, ഞങ്ങൾക്കെല്ലാം സങ്കടമുണ്ട്. യാത്ര പറയാൻ അർഹതപ്പെട്ടവർ ഇനിയും ഉണ്ടല്ലോ, അവരും കൂടി വരട്ടെ, എന്നിട്ട് പോവാം. ഉത്തരത്തമ്പുരാട്ടി ഒന്ന് വരിക. തമ്പുരാട്ടി ശിവൻ സാറിൻ്റെ കൂടെ പോകണം, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇല്ലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഞാനിവിടെ ഉണ്ടാവും ഒരു കാര്യസ്ഥന്റെ സ്ഥാനത്ത്. ഒരിക്കൽ കൂടി വിളിക്കുകയാണ്, എന്റെ കൂടെ വരണം. ഞാനല്ല, രാധയാണ് കൂടെ വരേണ്ടത്. ശിവൻകുട്ടി എനിക്ക് എന്റെ അനുജത്തി ഭർത്താവിന്റെ സ്ഥാനത്ത് മാത്ര എന്നും ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. എല്ലാവരും ചേർന്ന് ഈ കുട്ടിക്ക് മോഹം കൊടുത്തു. ഒടുവിൽ കേടത്തി പറയുന്ന സത്യമല്ലെന്ന് എനിക്കറിയാം, കേടത്തിക്കും അറിയാം. എന്നിട്ട് രാധേ, ഞാൻ പറയണത് കേൾക്ക്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. കേൾക്കാം, ശിവൻകുട്ടിയേട്ടനെ എന്റെ ഭർത്താവായി സ്വീകരിക്കാം, അയാളുടെ കൂടെ കഴിയാം, അയാളുടെ കുട്ടികളെ പ്രസവിക്കാം. പക്ഷേ അച്ഛൻ ആരാണെന്ന് പറയാൻ വയ്യാതെ ഈ ഇല്ലത്തൊരു കുട്ടിയെ വളർത്താമെന്ന് എടുത്ത് ആർക്കാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്? എന്താ ഈ കുട്ടി പറയണേ? എന്നെ ഇവിടെ ഇറക്കി വിടാൻ എല്ലാരും ചേർന്ന് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്ത്? ചരടിൽ കോർത്ത ഒരു താലി നിന്റെ കഴുത്തിൽ കെട്ടിയില്ലെന്നേ ഉള്ളൂ. ഇവളെന്റെ ഭാര്യയാണ് എല്ലാ അർത്ഥത്തിലും. ഇല്ലെങ്കിൽ പറയട്ടെ, ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്? ഞാനാണെങ്കിൽ ഈ നിമിഷം ഇറങ്ങി വരണ എന്റെ കൂടെ. Ha 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 ha!